الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. الحمد لله رب العالمين. ആദരണീയരായ സാദാത്തുകൾ, പണ്ഡിതന്മാർ, നേതാക്കൾ, മാന്യ വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരനുഗ്രഹീതമായ സദസ്സിൽ പങ്കെടുത്തവരാണ് നാം. മഹാനായ മറഹൂം ചെറുശ്ശോല ഉസ്താദ് അവർകളെയും നമ്മെയും നമ്മെ വിട്ടുപിരിഞ്ഞ പോയ ഉമ്മബാപ്പമാർ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, സ്നേഹിതന്മാർ, നമ്മളുമായി സ്നേഹബന്ധം പുലർത്തിയവർ, നമ്മുടെ ദീനി പ്രവർത്തനങ്ങളിൽ സഹായിച്ചവർ, സഹകരിച്ചവർ ആരെല്ലാം ഉണ്ടോ എല്ലാവരെയും അള്ളാഹു ജന്നത്തുൽ ഫിർദൗസിൽ ഇടംചൂണ്ടിട്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ നമുക്കും നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാരെ ബന്ധപ്പെട്ടവർക്കും സ്നേഹിതന്മാർക്കും അർഹമ റാഹിമീനായ റബ്ബ് ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഉസ്താദുകളുടെ രണ്ട് സന്താനങ്ങൾ ബാഖി ഉസ്താദും സഖാഫി ഉസ്താദും അള്ളാഹു തആല അവർക്ക് ആരോഗ്യം തൗഫീഖും വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. സുഹൃത്തുക്കളെ, നീണ്ട പ്രസംഗം നടത്തിയാൽ മതി വരാത്ത ആളാണ് ഞാനെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇപ്പോൾ കഥ അങ്ങനെയല്ല. അതുകൊണ്ട് നീണ്ട സമയം സംസാരിക്കുന്നില്ല. ഡോക്ടർ ചീട്ടിൽ എഴുതി തന്നിരിക്കുന്നു, 10 മണിക്ക് മുമ്പ് ഉറങ്ങണം. 10 മണിക്ക് മുമ്പ് ഉറങ്ങണമെങ്കിൽ ആദ്യം ഇറങ്ങണ്ടേ. അതുകൊണ്ട് കൂടുതൽ സമയം സംസാരിക്കാൻ ഇപ്പോൾ നിർവാഹമില്ല. ബഹുമാനപ്പെട്ട തങ്ങളുള്ളൂ, അതുപോലെ ധാരാളം ആളുകൾ ഇവിടെ നിങ്ങൾക്ക് സംസാരിക്കാനും ദുആക്ക് നേതൃത്വം നൽകാനും ഒക്കെ വരാനുമുണ്ട്. അവാഹത്തെ നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി ഖബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. ومن يعظم شعائر الله فإنها من تقوى القلوب. الله من ചിഹ്നങ്ങൾ ബഹുമാനിക്കുക എന്നത് ഹൃദയത്തിന്റെ ഭക്തിയുടെ ഭാഗമാണ്. ഭക്തി എന്ന് പറയുന്നത്, തഖ്വ എന്ന് പറയുന്നതിന്റെ ഉറവിടം മനസ്സാണ്. അതുകൊണ്ടാണ് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ മുസ്ലിം അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ ഇൻസൽട്ടാക്കൂല, നിന്ദിക്കൂല. ഒരു മുസ്ലിമിന്റെ സ്വഭാവം വേറൊരു മുസ്ലിമിനെ അവൻ നിന്ദിക്കൂല, ഇൻസൽട്ടാക്കൂല. ഒരു മുസ്ലിമിനെ ഒരു മുസ്ലിം കൈയൊഴിക്കൂല. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും സഹായിക്കുകയും സഹകരിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യും. അൽ മുസ്ലിമു
അഹ്ലുൽ മുസ്ലിം, മുസ്ലിമായ വ്യക്തി വേറൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ഇത് പറഞ്ഞ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അത്തഖ്‌വാ ഹാഹുന, തഖ്‌വ ഇവിടെയാണ്. മൂന്ന് പ്രാവശ്യം ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് ചൂണ്ടി അവിടുന്ന് പറഞ്ഞു, തഖ്‌വ ഇവിടെയാണ്, ഇവിടെയാണ്, ഇവിടെയാണ്. നീണ്ട താടിയുള്ളതുകൊണ്ട്, വലിയ തലപ്പാവുള്ളതുകൊണ്ട്, വെള്ളവസ്ത്രം ധരിച്ചതുകൊണ്ട്, കുറെ കാഴ്ചയിൽ ഭക്തി പ്രകടമായതുകൊണ്ട് മാത്രം ഒരാൾ ഭക്തനായിക്കൊള്ളണം എന്നില്ല. മറിച്ച് താടി നീളുന്നതും അതുപോലെ വെള്ളവസ്ത്രം ധരിക്കുന്നതും തലപ്പാവ് ധരിക്കുന്നതുമൊക്കെ പുണ്യകർമ്മം തന്നെയാണ്. അതേസമയം മനുഷ്യന്റെ മനസ്സ് അവിടേക്കാണ് അള്ളാഹുവിന്റെ നോട്ടം. മനസ്സ് നന്നാകാതെ താടി വലുതായതുകൊണ്ടോ തലപ്പാവ് ധരിച്ചതുകൊണ്ടോ വെള്ളവസ്ത്രം ധരിച്ചതുകൊണ്ടോ മാത്രം ഒരാൾ രക്ഷപ്പെടുകയില്ല. ലായം ഫഴമാലുല ബനൂൻ ഇല്ലാമൻ അതല്ലാഹബി ഖൽബിൻ സലീം, ക്ലിയറായ മനസ്സുമായി അള്ളാഹുവിനെ സമീപിക്കുന്നവർക്കല്ലാതെ സമ്പത്തുകളോ സന്താനങ്ങളോ ഒന്നും അള്ളാഹുവിന്റെ അടുക്കിൽ ഉപകരിക്കുകയില്ല എന്ന് അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. മനസ്സ് വളരെ ക്ലിയറായിരിക്കണം. ഇന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ച് 70 വർഷം തികഞ്ഞ സന്തോഷത്തിലാണ് ഞാൻ തിരൂരിൽ ദേശരക്ഷാ വലയം SOES മലപ്പുറം ജില്ലയിൽ 2 സ്ഥലത്താണ് സംഘടിപ്പിച്ചത്. തിരൂരിൽ പ്രസംഗം നടത്തി വരികയാണ്. അവിടെ വെച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, മനുഷ്യരുടെ മനസ്സ് നന്നാകണം. എല്ലാ മനുഷ്യരുടെ മനസ്സും നന്നാകണം. അവിടെ ജാതി മത വ്യത്യാസമില്ല. പരിശുദ്ധ ഖുർആൻ, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഓ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിം വഉൻസാ, നിങ്ങളെല്ലാം ഒരേ മാതാപിതാക്കളുടെ സന്തതികളാണ്. നിങ്ങളെ നാം സൃഷ്ടിച്ചത് ഒരു മാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നുമാണ്. അപ്പൊ ഏത് മുസ്ലിമും അമുസ്ലിമും, ഏത് ദേശക്കാരനും ഭാഷക്കാരനും എല്ലാം ഒരേ അച്ഛനന്മാരുടെ മക്കളാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യർ പരസ്പരം കലഹിക്കേണ്ടവരും ഇൻസൾട്ടാക്കേണ്ടവരുമല്ല. മുസ്ലിമിനെ മാത്രം ഇൻസൾട്ടാക്കരുത് എന്നല്ല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പഠിപ്പിച്ചു, അലാ അറിയണം, മൻ വലമ മുആഹദൻ അബില്ലഖസഹു ഔ കല്ലഫഹു ഫൗക ഫാഖതിഹി ഔ അഖദ മിൻഹു ശൈഅൻ ബിഗൈരി ഖീബ നഫ്സിൻ ഫഅന ഹജീലുഹു യൗമൽ ഖിയാമ. ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് പറയാണ്, മുസ്ലിമല്ല അമുസ്ലിമായ ഒരു വ്യക്തി, പക്ഷേ അദ്ദേഹം നമ്മളുമായി കരാറിലും നമ്മളുമായി സൗഹാർദ്ദത്തിലും സഹകരണത്തിലും സ്നേഹത്തിലും ജീവിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു അമുസ്ലിം സഹോദരൻ, ആ അമുസ്ലിം സഹോദരനെ വല്ലവനും ആക്രമിച്ചാൽ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിന് മുമ്പ് അലാ അറിയണം. സുഹൃത്തുക്കളെ, അറ്റൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ തംബീഹുൻ എന്ന് പറഞ്ഞൊരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ NB എന്ന് പറഞ്ഞൊരു കാര്യം പറയുമ്പോൾ, ഒരു വിളംബരത്തിന് ശേഷം പറയുമ്പോൾ ഗൗരവമുള്ളതാണ് ഈ നെല്ലിയത് കുടിക്കുന്നത്. അലാ അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പറയാണ്, മംഗലമ മഹാഹദൻ, ഒരാൾ അമുസ്ലിമാണ് പക്ഷേ മുസ്ലിങ്ങളുമായി സൗഹാർദ്ദത്തിലും കരാറിലുമായി നീങ്ങുന്ന ഒരു അമുസ്ലിം, ആ അമുസ്ലിമിനെ വല്ലവനും ആക്രമിച്ചാൽ, അവന്റെ പസഹു അല്ലെങ്കിൽ അവനെ ഇൻസൾട്ടാക്കിയാൽ, അല്ലെങ്കിൽ അവന് കഴിയാത്ത ഒരു വിഷയം അവനെ നിർബന്ധിച്ച് പ്രയാസപ്പെടുത്തിയാൽ, മനസ്സിന് സന്തോഷമില്ലാതെ, മനസ്സംതൃപ്തിയില്ലാതെ
അവന്റെ എന്തെങ്കിലും ഒരു വസ്തു ഒരു മുസ്ലിം കൈവശപ്പെടുത്തിയാൽ അന്ത്യനാളിൽ ആ മുസ്ലിം സഹോദരന്റെ പക്ഷത്ത് നിന്ന് മുസ്ലിമിനെതിരെ സംസാരിക്കുന്നവനായിരിക്കും ഞാൻ. محمد رسول الله صلى الله عليه وسلم തങ്ങൾ പറഞ്ഞ വാക്ക് ലോകത്തുള്ള എല്ലാ നേതാക്കൾക്കും പാഠമാണ്, എല്ലാ നേതാക്കൾക്കും മനസ്സിലാക്കാനുള്ളതാണ്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുവീഴ്ചയില്ലാത്ത തൗഹീദിൽ ഉറച്ചുവിശ്വസിച്ചത് പ്രഖ്യാപിച്ച് തൗഹീദിന്റെ മഹത്വം ലോകത്ത് പഠിപ്പിച്ച നേതാവാണ് لا اله الا الله محمد رسول الله الله الذي ارادنا ترهنيلن محمد النبي صلى الله عليه وسلم الله بن رسولانن ورപ്പിച്ച് പ്രഖ്യാപിക്കുന്നവൻ മാത്രമാണ് അല്ലാഹുവിങ്കൽ രക്ഷപ്പെടുന്നതെന്നും അല്ലാത്തവരെല്ലാം പാരത്രീക ലോകത്തെ വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും ലോകത്ത് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ആ സത്യം തുറന്ന് പറഞ്ഞ് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാരോടുമുള്ള വൈരാഗ്യത്തിന്റെ പേരിലല്ല, വിദ്വേഷത്തിന്റെ പേരിലല്ല, മരണശേഷമുള്ള ജീവിതത്തെ കുറിച്ച് ഉത്തമമായ ബോധവും അതിന് വ്യക്തമായ തെളിവും ലഭിച്ച ബസീറത്ത് ശരിയായ ഉൾക്കാഴ്ചയുള്ളതിനാൽ തന്നെ ഒരൊറ്റ മനുഷ്യനും മരണശേഷം പരാജയപ്പെട്ടു പോകരുത് എന്നതിനാൽ അവിടുന്ന് ആ തൗഹീദ് ശക്തമായി യുക്തമായി പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അത് പഠിപ്പിക്കുന്ന സമയത്തും ഒരിക്കലും തന്നെ അതായെങ്കിലും വിശ്വാസികൾ തമ്മിലും വിശ്വാസമില്ലാത്തവർ തമ്മിലും ഒരു മനുഷ്യരും തമ്മിൽ കലഹമുണ്ടാകരുത്, കുഴപ്പങ്ങളുണ്ടാകരുത്. അതുകൊണ്ടാണല്ലോ ലാതസുബ്ബുല്ലദീന യദ്ഉന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദ്വം ബിഗൈരി ഇൽം. ഓ ജനങ്ങളെ, നിങ്ങൾ ആകാശങ്ങളും ഭൂമികളും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും സർവഗോളങ്ങളും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു കൊണ്ടുവരുന്ന ചെറിയ ഉറുമ്പ് മുതൽ ആനകൾ വരെ, അതേ ചെറിയ പരലുകൾ മുതൽ തിമിംഗലങ്ങൾ വരെ, സർവസസ്യങ്ങളെയും മത്സ്യങ്ങളെയും ജീവികളെയും വന്യജീവികളെയും മൃഗങ്ങളെയും മനുഷ്യരെയും മലക്കുകളെയും ജിന്നുകളെയും സർവസൃഷ്ടികളെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹു, അവൻ തന്ന വെള്ളമല്ലേ കുടിക്കുന്നത്? അവൻ തന്ന ഭക്ഷണമല്ലേ കഴിക്കുന്നത്? അവൻ തന്ന ഓക്സിജനല്ലേ ശ്വസിക്കുന്നത്? അവൻ തന്ന കണ്ണുകൊണ്ടല്ലേ കാണുന്നത്? അവൻ തന്ന കാതുകൊണ്ടല്ലേ കേൾക്കുന്നത്? അവൻ തന്ന കൈകൊണ്ടല്ലേ പിടിക്കുന്നത്? അവൻ തന്ന കാലുകൊണ്ടല്ലേ നടക്കുന്നത്? അവൻ തന്ന മനസ്സുകൊണ്ടല്ലേ ചിന്തിക്കുന്നത്? അവൻ തന്ന നാവുകൊണ്ടല്ലേ സംസാരിക്കുന്നത്? അവൻ തന്നതല്ലാതെ വല്ലതും ആരുടെയെങ്കിലും കൈവശത്തിലുണ്ടോ? ആർക്കെങ്കിലും നേടിയെടുക്കാൻ കഴിവുണ്ടോ? എത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും അവനവന്റെ വയറ്റിന് വേദന വന്നാൽ ആ വേദന ഓർഡർ ചെയ്ത് നിർത്തിക്കാൻ കഴിയുമോ? സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആണെങ്കിലും അതേ തലവേദന വന്നാൽ സ്റ്റേ ചെയ്യാൻ കഴിയുമോ? അമേരിക്കയിലെ പ്രസിഡന്റ് ആണെങ്കിൽ തന്നെ പൂരവേദന വന്നാൽ വീറ്റോ ചെയ്യാൻ കഴിയുമോ? അവനവന്റെ ശരീരത്തിൽ തന്നെ ഭരണമില്ലാതെ ജീവിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ സർവ വിഷയങ്ങളും അടക്കി ഭരിക്കുന്ന രാജാവ്, ലോകം മുഴുക്കെ അടക്കി ഭരിക്കുന്ന രാജാവ്, ആ രാജാവല്ലാതെ ആരാധന കർഹനില്ല. സമയത്ത് അവൻ ലോകത്തെ ഏറ്റവും വലിയ മഹാനായി, ഏറ്റവും വലിയ അനുഗ്രഹിയായി, ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികൾക്കും സർവ നന്മകളും വിതരണം ചെയ്യുന്ന നേതാവായി അവൻ തെരഞ്ഞെടുത്ത സയ്യിദുൽ വുജൂദ്.
محمد رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم الله نيوبിച്ച നേതാവാണ് റസൂലാണ് നിയോഗിക്കപ്പെട്ടവരാണ് ഈ തൗഹീദിന്റെ കലിമത്ത് ആകുന്ന സത്യം പറയുകയും അതിനുവേണ്ടി എന്തും തിരിക്കാൻ തയ്യാറാവുകയും അത് പറഞ്ഞതിന്റെ പേരിൽ സ്വന്തം നാട് വിടേണ്ടി വന്നു, സ്വന്തം വീട് വിടേണ്ടി വന്നു, സ്വന്തം കുടുംബങ്ങളിൽ കല്ലേറ് ലഭിച്ചു. അതിന്റെ പേരിൽ ഇനിയൊരു ത്യാഗവും ബാക്കിയില്ലല്ലോ. ശത്രുക്കൾ കഴുത്തിന് മുണ്ടിട്ട് രണ്ട് ഭാഗവും പിടിച്ച് വലിച്ച് മുറുക്കി ശ്വാസം മുട്ടിച്ചു. ഈ ത്യാഗങ്ങളൊക്കെയും സഹിച്ചുകൊണ്ട് തലക്ക് മുറിവേറ്റും തലയേറ്റ പല്ല് പൊട്ടി തെറിച്ചും കാലിൽ നിരട്ട മുട്ടി ഒലിച്ചുമൊക്കെ ത്യാഗം ചെയ്യുന്ന നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞില്ലേ, ലാ തസബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ഫയസബ്ബുല്ലാഹു അദ്വം ബിഗൈരി ഇൽം. ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുമ്പോ ഇവിടെ മറ്റ് പല വ്യക്തികളെയും വസ്തുക്കളെയും ആരാധിക്കുന്ന ജനങ്ങളുണ്ട്. അവരാരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെയോ വ്യക്തികളെയോ നിങ്ങൾ തെറി പറയാൻ പാടില്ല. നിങ്ങൾ ശ്രീരാമനെ ചീത്ത പറയാൻ പാടില്ല. നിങ്ങൾ ശ്രീകൃഷ്ണനെ തെറി പറയാൻ പാടില്ല. നിങ്ങളങ്ങനെ ആരെങ്കിലും ആരാധിക്കുന്ന വ്യക്തികളോ വസ്തുക്കളോ ഉണ്ടെങ്കിൽ അതിനെയൊന്ന് നിങ്ങൾ തെറി പറയാനോ ചീത്ത പറയാനോ പാടില്ല. അത് പറഞ്ഞാൽ നിങ്ങൾ ആരാധിക്കുന്നത് അവരെയും ആരാധ്യ വസ്തുക്കളെയും സൃഷ്ടിച്ച സത്താവായ അല്ലാഹുവിനെയാണെങ്കിലും നിങ്ങൾ ആരാധിക്കുന്ന വ്യക്തി എന്ന നിലക്ക് അതാ അവർ നിങ്ങൾ ആരാധിക്കുന്ന അല്ലാഹുവിനെ തിരിച്ചും ചീത്ത പറയുന്ന ഒരവസ്ഥ ഉണ്ടാകും. അങ്ങനെ ഒരു പ്രകോപനപരമായ ശൈലിയോ അല്ലെങ്കിൽ മറ്റൊരാളും കഥാവികാരം വ്രണപ്പെടുത്തുന്ന രൂപമോ എന്റെ അനുയായികളെ നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. നിങ്ങൾ സത്യമതത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. പക്ഷേ അതെങ്ങനെയാണ്? ചീത്ത പറഞ്ഞുകൊണ്ടല്ല, തെറി പറഞ്ഞുകൊണ്ടല്ല, അതേ പ്രകോപനമുണ്ടാക്കിയിട്ടല്ല. അത് നിങ്ങൾ നിർവഹിക്കേണ്ടത് വളരെ അസൂതെ വളരെ ശാസ്ത്രീയമായി ആവശ്യമുള്ളത് ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യത്തിനനുസരിച്ച് സാഹചര്യം നോക്കി പ്രവർത്തിക്കുകയും സംസാരിക്കുകയും എഴുതുകയും ചെയ്തുകൊണ്ട് അൽ ഹിക്മത്തോട് കൂടെ നിങ്ങൾ ദീനി പ്രബോധനം നടത്തണം. വൽ മൗഇളത്തിൽ ഹസന, നല്ല ഉപദേശം നൽകി നിങ്ങൾ പ്രബോധന പ്രവർത്തനം നടത്തണം. വജാദിൽഹും ബില്ലതീഹിയഹ്സൻ, ആശയപരമായി നിങ്ങളെ വിരോധികളെ ആശയം കൊണ്ട് നേരിടേണ്ടി വരുമ്പോൾ നിങ്ങൾ അവരുമായി സംവാദം നടത്തുന്ന സമയത്ത് പോലും മാനമായ ശൈലി മാത്രമേ സ്വീകരിക്കാവൂ, മാനമായ രൂപത്തിലേ ചെയ്യാവൂ. ഒരിക്കലും ഒരു നിഷ്പക്ഷപതിയായ വ്യക്തി കേൾക്കുമ്പോൾ ഈ ശൈലിയിലുള്ള സംസാരം ശരിയില്ലെന്ന് പറയാൻ അവസരമുണ്ടാകാത്ത വിധം വിഷയം ബോധ്യപ്പെടുത്തുന്ന സംവാദങ്ങളായിരിക്കണം. എന്നിവരെ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനോതി പഠിപ്പിച്ച ലോകത്തിന്റെ മുഴുവനും നേതാവായ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മളുമായി സൗഹാർദ്ദത്തിലും കരാറിലും സ്നേഹത്തിലും ജീവിക്കുന്ന ഒരു അമുസ്ലിമിനെ വല്ലവരും ആക്രമിച്ചാൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വ്യക്തിയെ അതാ അദ്ദേഹത്തെ ഇൻസൾട്ടാക്കി തരം താഴ്ത്തിയാൽ അവന് കഴിയാത്തത് അവനെ നിർബന്ധിച്ചാൽ അവന്റെ സമ്പത്തിയില്ലാതെ അവന്റെ വല്ല സമ്പത്തും വല്ല വസ്തുക്കളും, അതൊരു ചെറിയ ഒരു വസ്തുവാണെങ്കിൽ ഏത് വസ്തുവാണെങ്കിൽ അവന്റെ സംതൃപ്തിയില്ലാതെ കൈവശപ്പെടുത്തിയാൽ അങ്ങനെ ചെയ്തവനെതിരെ ആ ആക്രമിക്കപ്പെട്ട അമുസ്ലിമിന്റെ പക്ഷത്തു നിന്ന് സംസാരിക്കുന്നവനായിരിക്കും ഞാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പഠിപ്പിച്ച ആശയം
ഇന്നത്തെ ലോകത്തുള്ള സർവ നേതാക്കളും അംഗീകരിച്ച് അത് ജീവിതത്തിൽ പങ്കു തീരുന്നുവെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമോ സഹോദരന്മാരെ? ഏതെങ്കിലും രാഷ്ട്രത്തിൽ വല്ല പ്രശ്നങ്ങളുണ്ടാകുമോ? വാസ്തവത്തിൽ പലപ്പോഴും പല ജനങ്ങളും അസഹിഷ്ണുത അവരുടെ മുഖമുദ്രയാക്കിയതും അതുപോലെ അക്രമങ്ങൾക്കും പലരും മുതിരുന്നതും പലപ്പോഴും അരാജകത്വം സൃഷ്ടിക്കുന്നതും ഭീകരവാദങ്ങളും തീവ്രവാദികളും വളരുന്നതും അതുപോലെ അക്രമങ്ങളും വർഗീയതകളും സംഭവിക്കുന്നതുമൊക്കെ വാസ്തവത്തിൽ നയിക്കുന്ന നേതാക്കളുടെ പ്രബോധന രീതി ശരിയാകാത്തതല്ലേ സുഹൃത്തുക്കളെ? ഒരുപക്ഷേ അക്രമങ്ങളിലൂടെ കുറെ കക്ഷികൾ കൈവശപ്പെടുത്തി ചിലപ്പോൾ സ്ഥാനം ലഭിച്ചേക്കാം, അല്ലെങ്കിൽ കാര്യലാഭമുണ്ടായേക്കാം. പക്ഷേ അതിന്റെ പേരിൽ നരകിക്കുന്നതും പ്രയാസപ്പെടുന്നതും എത്രയെത്ര മനുഷ്യരാണ്! അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വളരെ വിനയാന്വിതനായി വലിയ പാണ്ഡിത്യമുള്ളതോടുകൂടി തന്നെ ഏത് മുസ്ലിമിനും ഒരു ശല്യവുമില്ലാതെ, ഒരു വ്യക്തിക്കും ഒരു ശല്യവുമില്ലാതെ പഠിച്ച ദീൻ അത് നന്നായി ഗ്രഹിക്കുകയും ആഗ്രഹിച്ചത് ഒരു കാര്യലാഭത്തിന്റെ മുമ്പിലും തലകുനിച്ചു കൊടുക്കാതെ അത് കൃത്യമായി വരവരച്ച് പറയുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ കിടക്കുന്ന സജ്ജനങ്ങളായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ലക്ഷണം പറഞ്ഞപ്പോ ആദ്യം തന്നെ പറഞ്ഞു, വഇബാദു റഹ്മാനില്ലദീന യംസൂനാലല്ലർദി ഹൗനാ, ഭൂമിയിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് വിനയാന്വിതരായി നടന്നു പോകുന്ന അടിമകൾ റഹ്മാനായ അള്ളാഹുവിന്റെ അടിമകൾ. കാരണം സുഹൃത്തുക്കളെ, അവർ റഹ്മാൻ എന്ന മഹത്തായ നാമത്തിന്റെ ഉത്സാരത്തെ സംബന്ധിച്ച് ആലോചിച്ചവരും അതിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നത് ഉൾക്കൊണ്ടവരുമാണ്. റഹ്മാൻ പടച്ചവനുണ്ടെന്ന് പറയുന്നവർക്കും ഇല്ലെന്ന് പറയുന്നവർക്കും, പടച്ചവനെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവർക്കും, പടച്ചവനെ നാവുകൊണ്ട് ചീത്ത പറയുന്നവർക്കും തെറി പറയുന്നവർക്കും എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്ന വിശാലമായ കാരുണ്യമുള്ളവനാണ് അല്ലാഹു. ഇല്ലാതെ പറഞ്ഞ യുക്തിവാദി വെട്ടിച്ചിട്ടതിന് പ്രസംഗിച്ചു കഴിഞ്ഞിരുന്നു ഒന്നാമത്തെ മുന്തിരി യൂസ് ചെയ്തു. അന്നല്ലാന്ന് പറഞ്ഞാ ഈ മുന്തിരി ഉണ്ടാക്കാൻ ഇവനെ കൊണ്ട് കഴിയില്ല. മുന്തിരി ഉണ്ടാക്കാൻ പോയിരുന്നു മുന്തിരിന്റെ ഇടയല്ല നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. സസ്യം അത്ഭുതകരമായ ഒരു സസ്യമാണ്. ഞാൻ മൂന്നാല് ദിവസം മുമ്പ് രണ്ട് മൂന്ന് അറബുകളുണ്ട്. അപ്പൊ അവർക്ക് കാര്യമായിട്ട് ഞാനത് അത്ഭുതം കാണിച്ചു കൊടുത്ത ആ സസ്യമാണ്. നമ്മൾ അത് തൊട്ടാറ് വഴി എന്ന് പറയും. തൊട്ടാൽ മയങ്ങി പോകുന്ന ഒരു ചെറിയ ഒരു സസ്യം, ചെറിയ മുള്ളുണ്ടാവും, നല്ലൊരു മരുന്നാണ്. അതിന്റെ അത്ഭുതം എന്താണ്? നമ്മളൊക്കെ തൊട്ടാൽ അവർക്ക് തെളിയാനാക്കില്ല, മൂപ്പര തൊട്ടാവാറില്ല. ഓർക്കി കുറച്ച് കഴിയുമ്പോൾ മൂപ്പര് പിന്നെ ഓർക്കില്ല. വൈകുന്നേരം കൃത്യമായിട്ട് ഓർക്കും, പത്ത് മണി എന്നാവില്ല, നേരത്തെ തന്നെ ഓർക്കും. രാവിലെ ആ തൊട്ടാറ് വഴി കാണിച്ചതും വലിയ അത്ഭുതം. അറബിക്കല്ലാതെ ഇവിടെ വന്നിട്ട് എന്ത് ബിൽഡിംഗ് കാണിച്ചു കൊടുക്കുക? അപ്പൊ അവർക്ക് കാര്യമായി കാണിച്ചു കൊടുക്കാനാണ് തൊട്ടാറുവാടി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു തൊട്ടാറുവാടി ഉണ്ടാക്കാൻ, ഒരു ചെറിയ പുഷ്പം ഉണ്ടാക്കാൻ, ഇപ്പൊ നമ്മളെ സ്റ്റേജ് മലക്കിടെ പുഷ്പമുണ്ട്. എന്ത് പുഷ്പമോ സുബാൻ, ഒരൊറ്റ തേനീച്ച വന്ന് പൂവില്ലട്ടോ, ഒരൊറ്റ ചിത്രശാപം പൂവില്ലട്ടോ. കാരണം എന്താണ്? അത് ഒറിജിനൽ അല്ല. തലേക്കിട്ടും തലയ്ക്കുണ്ടായ മാത്രം മതിയോ? സംഗതി തെക്കുണ്ടായി സഹോദരന്മാര്, കാഴ്ച ഉണ്ടായ പോലല്ലോ. ഈ ഒരു സാധനം ഒറിജിനലല്ല. അതുകൊണ്ട് തന്നെ ഈ പുഷ്പത്തിന്റെ മേലെ ഒരു തേനീച്ചയും വന്ന് വീഴില്ല, ഒരു ചിത്രശലഭവും വന്ന് വീഴില്ല. അതിനറിയാം എന്തൊരു കാര്യമില്ല, ഇങ്ങനെ ആളെ പറ്റിക്കാൻ മാത്രമേ പറ്റുള്ളൂ. സഹോദരന്മാര്, ഒറിജിനൽ ഒരു സസ്യമുണ്ടാക്കാൻ, ഒരു പുഷ്പമുണ്ടാക്കാൻ
ഇന്നേ വരെ ആർക്കെങ്കിലും കഴിഞ്ഞു അല്ലാഹു ജല്ല ജലാലുഹു അവനല്ലാതെ ആ അല്ലാഹുവിന്റെ കാരുണ്യം എത്ര വിശാലമാണ്. അവൻ റഹ്മാനാണ്, എല്ലാവർക്കും ഗുണം ചെയ്യാനും. അവൻ ചോദിച്ചില്ലേ അഫാന്ത തുഗ്രിഹുന്നാസ ഹത്താ യകൂനൂ മുഅ്മിനീൻ? ഓ നബിയേ, എല്ലാവരും സത്യവിശ്വാസികളാകണമെന്ന് അല്ലാഹു നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അവന്റെ തീരുമാനത്തിലതില്ല, അവന്റെ ഉദ്ദേശത്തിലതില്ല. എല്ലാവരും സത്യവിശ്വാസികളാകാൻ പടച്ചവന് തീരുമാനമുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനം നടക്കാതിരിക്കൂല. പക്ഷെ അങ്ങനെ തീരുമാനമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആശയവും ആദർശവും വിശ്വാസവും സ്വീകരിക്കാൻ ആളുകളെ നിർബന്ധിക്കുന്ന പരിപാടിയില്ല. ഇസ്ലാമിൽ നിർബന്ധിച്ച ഒരാളെയും കടത്തലില്ല, കടത്താൻ സാധ്യവുമല്ല. അവനവന്റെ മനസ്സുകൊണ്ട് അംഗീകരിച്ച് വേണം ഇസ്ലാം ഉൾക്കൊള്ളാൻ. മനസ്സിലേക്കാണ് റബ്ബിന്റെ നോട്ടം, കാട്ടിക്കൂട്ടലിലേക്കല്ല, അഭിനയങ്ങളിലേക്കല്ല. സുഹൃത്തുക്കളെ, ആ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സജ്ജനങ്ങളുടെ സവിശേഷതകൾ എണ്ണിപ്പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു ഇറക്കിയ ഖുർആൻ ഓതി നമ്മളെ പഠിപ്പിക്കുന്നു. വഅമനു റഹ്മാനിൽ ലദീന യംസൂന അലൽ അർദി ഹൗനാ, ഭൂമിയിലൂടെ താഴ്മയോടുകൂടെ നടന്നു പോകുന്ന അടിമകൾ റഹ്മാനായ റബ്ബിന്റെ അടിമകൾ. അല്ലാഹുവിന്റെ റഹ്മാൻ എന്ന സിഫത്തിനെ സംബന്ധിച്ച്, ഗുണത്തെ സംബന്ധിച്ച് ബോധമുള്ളവർ, അവർ വർഗീയവാദികളോ അക്രമകാരികളോ തീവ്രവാദികളോ ഭീകരവാദികളോ വർഗീയവാദികളോ അവര്, അവർ നല്ല സംശുദ്ധമായ ജീവിതം നയിക്കുന്ന സൂഫിയാക്കളുടെ വഴിയിലൂടെ. ബഹുമാനപ്പെട്ട ചെസോർ ഉസ്താദിനെ കണ്ടവരല്ലേ നിങ്ങൾ പലരും? അവിടുത്തെ പോക്കും വരവും നടത്തുമൊക്കെ കണ്ടവരല്ലേ നിങ്ങൾ? ആ സാലിഹീങ്ങൾക്ക് പറഞ്ഞ അതേ വിശേഷണം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കാഴ്ചയിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആ മഹാൻ. സുഹൃത്തുക്കളെ, അറിവില്ലാത്ത ആളുകൾ അറിവുകേടുകൊണ്ട് വല്ലതും പറഞ്ഞാൽ അതിന് അതേ ഭാഷയിൽ തിരിച്ചെടുക്കില്ല. പിന്നെ ഉടേ സലാമത്തിന്റെ വാക്ക് പറയും, സമാധാനത്തിന്റെ വാക്ക് പറയും. ഞാനിപ്പോൾ ഇരുന്നിട്ട് ചെസോസാനം സംബന്ധിച്ച് പുസ്തകത്തിന്റെ ഒരു ഭാഗം ഞാൻ വായിച്ചു. ഏതെങ്കിലും ഒരു പ്രദേശത്തു നിന്ന് മഹാനവറുകൾക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട വല്ലതും അവിടുത്തെ നാട്ടുകാരോ കമ്മിറ്റിക്കാരോ ചെയ്യുന്നതാണ് ആദ്യമൊന്നും ഉപദേശം. ഞാൻ ഓതിപ്പഠിച്ച ഉള്ളൂക്കരെങ്കിലും മഹാനവറുകൾ ദിവസം നടത്തിയിട്ടുണ്ടെന്ന് ആ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞു. അത് ഞാനവിടെ ചെല്ലുന്നതിനൊക്കെ മുമ്പാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ വല്ലതും സറാഹിയായിട്ട് ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ പറയും, പറഞ്ഞിട്ട് കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നില്ല, കാലും സലാമ. കാലും സലാമ മൂപ്പരവത്തിന് പോയി അതിനെ കാലു സലാമ. അവിടെ പിന്നെ പ്രശ്നമൊന്നുമില്ല, കാലു സലാമ. ആ ശരിയായ വഴി പിന്തുടർന്ന ഒരു വലിയ മഹാനായ പണ്ഡിതനെ അനുസ്മരിക്കുന്ന സദസ്സാണ് നമ്മൾ. അത് വലിയ അനുഗ്രഹീതമായ സദസ്സ്. അനുസ്മരിക്കുക എന്നത് ഈമാൻ വർദ്ധിക്കാനുള്ള കാരണമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ ഖുർആനിൽ സൂറത്തുൽ അംബിയാ, അംബിയാക്കളെ കുറിച്ച് പറയാനൊരു സൂറത്ത്, എന്നാൽ പ്രത്യേകം പ്രത്യേകം ചില അമ്പിയാക്കളുടെ പേര്, സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് യൂനസ്, സൂറത്ത് ഹൂദ്, സൂറത്ത് മുഹമ്മദ്, അങ്ങനെ തുടങ്ങി സൂറത്ത് യൂസുഫ്, സൂറത്ത് ഹൂദ് എന്ന ധാരാളം സൂറത്തുകൾ ഓരോ അമ്പിയാക്കളെ അനുസ്മരിക്കാൻ പ്രത്യേകിച്ചു. പിന്നെയോ അതിൽ ആ അമ്പിയാക്കളെ കുറിച്ച് മാത്രമല്ല പറയാ, വേറെയുള്ള നബിമാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണ് നേരത്തെ ഇവിടെ നിങ്ങളല്ലേ ചെറുസ്ഥാനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സുൽത്താനുകളിലും അന്ത പ്രസ്ഥാനെ സംബന്ധിച്ച് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമാണ് ഒരു സൂറത്തെടുത്ത് നോക്കിയാൽ അതിന് അതിന് വേറെ കുറിച്ച് പറയില്ല. അങ്ങനല്ല, സൂറത്ത് യൂസഫ്,
എടുത്തു നോക്കിയാൽ യൂസുഫിന്റെ മിശ്രാ മാത്രമല്ല വേറെ കുറേ അമ്പിയാക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ സൂറത്ത് ഹൂദ് എടുത്തു നോക്കിയാൽ വേറെയും കുറേ അമ്പിയാക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്, നമ്മളൊന്നും തന്നെയല്ലേ. നമ്മുടെ പാർട്ടി ഒരിക്കലും ദ്വാരക്കുകളാണ്, പാർട്ടി ഒരിക്കലും ജോസഫ് സാഹിബിന് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി. നമ്മുടെ ജോസഫ് സാഹിബ് മാത്രം ദ്വാരക്കല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് സർവ്വ അമ്പിയാക്കും, സർവ്വ ഔലിയാക്കും, സർവ്വ ആലിമീങ്ങൾ, സർവ്വ മുഅ്മിനീങ്ങൾ, നമ്മുടെ ഉമ്മവാപ്പാരടക്കം നമ്മുടെ മുഅ്മിനീങ്ങളടക്കം എല്ലാവർക്കും വേണ്ടിയാണ് ദ്വാ. പക്ഷേ പ്രത്യേകിച്ചും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഒരു നേതാവിനെയാണ്. അങ്ങനെയാണ് ഖുർആനും അതുതന്നെയാണ് ഖുർആന്റെ ശൈലി. ഇനി നിങ്ങൾ നോക്കൂ, സൂറത്ത് ഔലിയാക്കളുടെ പേരിൽ ചില സൂറത്തുകൾ, അമ്പിയാക്കളുടെ പേരിൽ മാത്രമല്ല, ഔലിയാക്കളുടെ പേരിൽ സൂറത്ത് ലുഖ്മാൻ, സൂറത്ത് മറിയം, അങ്ങനെയുള്ള സൂറത്ത്, വേറെ ചില സൂറത്തുകളുടെ അനുസ്മരണം നോക്കൂ നിങ്ങൾ. ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ സൂറത്ത് അൽ ബഖറ, ഒരു പ്രത്യേക പശു, ഒരു പ്രത്യേക പശു, അതിനെ കുറിച്ച് പറയുന്ന സൂറത്ത്. എന്തേ ആ പശുവിന്റെ പ്രത്യേകത? ആ പശു മൂത്രിക്കുന്ന പശുവല്ലേ, കാട്ടിക്കുന്ന പശുവല്ലേ, അതിപ്പോ ദൈവമൊന്നുമല്ല. ദൈവമാണെങ്കിൽ ഇങ്ങനെ ഈ കാട്ടവും മൂത്രമൊക്കെ പേറി നടക്കുന്ന ഒരു സാധനം ദൈവമാകാൻ പറ്റുമോ? സഹോദരന്മാര് അതിന് പറ്റില്ല. എന്ന് മാത്രമല്ല, മൂത്രയ്ക്കും കാട്ടിക്കുകയും ഇരുന്നിട്ട് ചിലപ്പോ അതിന്റെ മേലെ തന്നെ ചിലപ്പോ അത് കിടന്നുറങ്ങിയിലും വരും, കാരണം വിശേഷബുദ്ധിയില്ല. അങ്ങനെയല്ലേ എല്ലാ ജീവികളും? മനുഷ്യനല്ലാത്ത ജീവികളൊക്കെ അങ്ങനെയല്ലേ, വിശേഷബുദ്ധിയില്ല. പക്ഷേ ഒരാൾ പശുവിനെ ആരാധിക്കുകയാണെങ്കിലോ, നമ്മുടെ മതത്തിനൊരു നിയമമുണ്ട്, ആ ആരാധിക്കുന്ന പശുവിനെ ആക്രമിക്കാൻ പാടില്ല, ആ പശുവിനെ അറക്കാൻ പാടില്ല, ആ പശുവിനെ ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം അയാൾ പശുവിനെ അയാൾ ആരാധിക്കുകയാണ്, അദ്ദേഹത്തിന് നമ്മൾ പോയിട്ട് ശല്യം ചെയ്യാൻ പാടില്ല, പശുവിനെ ശല്യം ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ഒരു പശു ഉണ്ടെങ്കിലോ, ആ പശുവിനെ നമ്മൾ കറന്ന് കാലെടുക്കുമ്പോഴും ചിലപ്പോ അതിനെ ആരെങ്കിലും ഒരാൾ അതിനകത്ത് അതിന്റെ മാംസം കഴിക്കുമ്പോഴും അവനെങ്ങോട്ടും ശല്യം ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ്, ആരും ആരും ശല്യം ചെയ്യാൻ പാടില്ല. അതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്, അതാണ് മാനവികത എന്ന് പറയുന്നത്. ആരും ആരെങ്കിലും ശല്യം ചെയ്യാൻ പാടില്ല. ഒരു മതത്തിൽ മദ്യം അല്പം കുടിച്ചിട്ട് ഒരു മതകർമ്മം നിർവഹിക്കണം, ഒരു മതം പറയുന്നത് വിചാരിക്കുക. ആ മതക്കാരൻ അവന്റെ മതാചാരൻ എന്ന നിലക്ക് മദ്യം കുടിക്കുമ്പോ നമ്മൾ പോയിട്ട് ആക്രമിക്കാൻ പാടില്ല, നമ്മുടെ മതത്തിൽ മദ്യം കുടിക്കാൻ പാടില്ല. പക്ഷെ അവൻ അവന്റെ മതാചാരമായിട്ട് കുറച്ച് മദ്യം കുടിക്കാൻ, നമ്മൾ ആ സമയത്ത് അവൻ ആക്രമിക്കാൻ പാടില്ല. അങ്ങനെയാണ് മനുഷ്യൻ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ശരിയായ സ്വാതന്ത്ര്യം, ശരിയായ സ്വാതന്ത്ര്യം. അവനവൻ വിശ്വസിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കാനും മറ്റൊരുത്തിന്റെ വിശ്വാസത്തെയും വികാരത്തെയും വ്രണപ്പെടുത്താതിരിക്കാനുമുള്ള വലിയ വിശാലമായ മനസ്സ് മനുഷ്യന് തീൻ ആരാധിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്, ഒരുപാട് ആളുകൾ. അവർ ആരാധിക്കുന്ന തീ നമ്മൾ പോയി കെടുത്താൻ പാടില്ല. അതേ സമയത്ത് നമ്മളെ പേർക്ക് തീ പിടിച്ചപ്പോ നമ്മൾ കെടുത്തുമ്പോ ഇതെന്റെ ദൈവമാണെന്ന് നശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആരും വന്ന് നമ്മളെ പുരകത്തിക്കാനും പാടില്ല. സഹോദരന്മാര്, മനുഷ്യൻ വളരെ ആഴത്തിൽ ചിന്തിച്ച് വിശാല മനസ്ഥിതിയോടുകൂടെ ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ശരിയായ ഭരണഘടനയും ഇന്ത്യയുടെ ശരിയായ മഹത്വവും നിലനിർത്തി ജീവിക്കാൻ കഴിയുക. ഞാൻ ഇപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല, ഇവിടെ സ്വാതന്ത്ര്യദിന പരിപാടി അല്ലല്ലോ, ഇവിടെ തിരുസോലു സാഹിന്റെ അനുസ്മരണമാണല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നാലും നമ്മളും ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. സുഹൃത്തുക്കളെ, നാം ശരിയായ ദീൻ, പരിശുദ്ധ ഇസ്ലാം, അത് പൂർണ്ണമായി ഉൾക്കൊണ്ട് ജീവിക്കണം. ഇസ്ലാമിൽ വർഗീയതയില്ല. ലൈസ ബിന്നാ മൻ ദഅ ഇലാ അസ്ബിയ, വർഗീയതയിലേക്ക് നയിക്കുന്ന ഉച്ചരിക്കുന്ന നമ്മളിൽപ്പെട്ടവനല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനം. സുഹൃത്തുക്കളെ, പോരാ ഇസ്ലാം, ഇസ്ലാം എന്താണെന്ന് ചോദിക്കുമ്പോ അവിടുത്തെ മറുപടി തയ്യിബുൽ കലാം, നല്ല സംസാരമാണ് ഇസ്ലാം. ഇസ്ലാം നല്ല സംസാരമാണ്. ആഹാരം കൊടുക്കലാണ് ഇസ്ലാം. നല്ല സംസാരം, തീപ്പൊക്കുത്തുന്ന സംസാരമല്ല, വർഗീയത ഇളക്കിവിടുന്ന സംസാരമല്ല, ഭീകരതയുണ്ടാക്കുന്ന സംസാരമല്ല. സുഹൃത്തുക്കളെ, പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്ന സംസാരമല്ല, സയ്യിദന്മാരെ പാർട്ടി നോക്കി നിന്ദിക്കുന്ന സംസാരമല്ല, അയൽവാസിയെ നിന്ദിക്കുന്ന സംസാരമല്ല,
കുടുംബബന്ധം മുറിക്കുന്ന സംസാരമല്ല, ഭർത്താവിനെ പ്രകോപിപ്പിക്കുന്ന സംസാരമല്ല, ഭാര്യയെ തെറിപറയുന്ന സംസാരമല്ല, മക്കളുടെ വീര്യം കെടുത്തുന്ന സംസാരമല്ല, ബാപ്പ ഉമ്മയുടെ പൊരുത്തക്കേട് വാങ്ങുന്ന സംസാരമല്ല, പ്രായമുള്ളവരെ അവഗണിക്കുന്ന സംസാരമല്ല, കുട്ടികളോട് കാരുണ്യം കാണിക്കാത്ത സംസാരമല്ല. എതിരാളിയെ നേരിടുന്ന സമയത്ത് പോലും വളരെ നല്ല സംസാരം കൂരൂരിന്നാസിഹസ്ന, നല്ല സംസാരം സംസാരിക്കണം. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് കാണാം ഇമാം ഖുർത്തുബി റളിയല്ലാഹുവിന്റെ തഫ്സീർ നോക്കിയാൽ, മുസ്ലിമാകട്ടെ അമുസ്ലിം നിങ്ങളാകട്ടെ, സുന്നിയാകട്ടെ സുന്നിയല്ലാത്തവരാകട്ടെ, ജനങ്ങളോട് നല്ല സംസാരം സംസാരിക്കണം. അതുകൊണ്ട് മാത്രമേ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ കഴിയൂ, അതുകൊണ്ടേ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ കഴിയൂ. അതേസമയത്ത് ഇസ്ലാമിന്റെ നിയമങ്ങളൊന്നും മൂടി വെക്കരുത്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് മകളെ കെട്ടിച്ചു കൊടുക്കരുത്. സുന്നിയല്ലാത്തവനെ പോയി തുടർന്ന് നിസ്കരിക്കരുത്. നിങ്ങൾ രണ്ടു മൂന്ന് ദിവസം മുമ്പ് പത്രത്തിൽ വായിച്ചില്ലേ, ഞാനതാ പറയട്ടെ, ചെറുസോല ഉസ്താദ് ദർസ് നടത്തിയ പുല്ലൂക്കര, പുല്ലൂക്കര ഉസ്താദ് ദർസ് നടത്തിയ പുല്ലൂക്കര, എന്റെ പന്നീടായ ഗുരുവല്യൊരു പുല്ലൂക്കര ഉസ്താദ്, ആ ഉസ്താദ് ഈ മാസത്തിൽ തന്നെയാണ് വഫാത്തായത്. സുഹൃത്തുക്കളെ, അള്ളാഹു അവരുടെയൊക്കെ ദരജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരൊന്നും കാണാത്തത് കണ്ടവരാരും പുല്ലൂക്കരയിലില്ലെന്ന് ഉറപ്പാണ്. പക്ഷേ ആ പ്രദേശത്തും പുത്തൻ പ്രസ്ഥാനത്തിന്റെ ആശയം കൊണ്ടുവന്ന് അവിടെ പിന്നിപ്പിന് വേണ്ടി പള്ളി എന്ന പേരിൽ ഒരു സ്ഥാപനം നിർമ്മിച്ച് ആ സ്ഥാപനത്തിൽ അവിടെ മതനേതൃത്വം നൽകുന്ന വ്യക്തിയെ പോലീസ് പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു. ISL ക്ലാസ്സെടുത്തു എന്നാണ് പോലീസുകാർ പറയുന്നത്. ഞാൻ പറയട്ടെ, സൂഫിയാക്കളും അരിഹീങ്ങളും മുൻഗാമികളായ പണ്ഡിതന്മാരും പഠിപ്പിച്ച ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളും ആശയങ്ങളും ഒക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് ചെറുപ്പക്കാരെ പലതുമാക്കി ചിത്രീകരിക്കാനും പലതുമാക്കി മാറ്റിയെടുക്കാനും പുത്തൻവാദികളായ പലരും ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യാൻ ഒരുങ്ങിയതിന്റെ ദുഷ്ഫലം ലോക മുസ്ലിമീങ്ങൾ അതാ ഒരു ചോദ്യചിഹ്നം ഏൽപ്പിക്കുന്ന വിധം ഇസ്ലാമിന്റെ സുന്ദരമായ മുഖം കാണാൻ കഴിയാതെ, ഇസ്ലാമിന്റെ സുന്ദരമായ ആശയമറിയാൻ കഴിയാതെ, മുസ്ലിങ്ങൾ ഒരു തീവ്രവാദികളാണോ എന്ന് മറ്റു പലർക്കും പറയാനുള്ള ചാൻസ് ഉണ്ടാക്കുന്ന വിധം സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ഉണ്ടാക്കിയ നാശം ചെറുതാണോ സുഹൃത്തുക്കളെ? അവർക്ക് കൊണ്ടുപോയി മകളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ? അവരെ അതാ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ പറ്റുമോ? അവരെ കൊണ്ടുവന്ന് പള്ളിയിൽ ഇമാമത്ത് നിർത്താൻ പറ്റുമോ? ഇത്തരം കാര്യങ്ങളൊന്നും പാടില്ലെന്ന് പറഞ്ഞവരില്ലേ ചെറുസോല ഉസ്താദും പുല്ലൂക്കര ഉസ്താദും അതേ ബഹുമാനപ്പെട്ട തമറുല്ലുലമാ ഉസ്താദും? അങ്ങനെ നമ്മുടെ റയീസുല്ലുലമയും നമ്മുടെ പണ്ഡിതന്മാരൊക്കെ അത്തരം പണ്ഡിതന്മാരെ ചിലരിൽ സൽത്താക്കാറില്ലേ? റബ്ബ് അവർക്ക് നല്ല മനസ്സ് കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, ഒരു പണ്ഡിതനെയും ഒരു സംഘടനയിൽപ്പെട്ട പണ്ഡിതനെയും ഒരു സാധാരണക്കാരനായ മുസ്ലിമിനെയും ഒരു മനുഷ്യനെയും ഇൻസൾട്ടാക്കി നരകത്തിലേക്ക് പോകരുതേ മുസ്ലിമീങ്ങളെ. പണ്ഡിതന്മാർക്കിടയിൽ ചിലപ്പോൾ ശാഖാപരമായ വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതകൾ, വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, കാഴ്ചപ്പാടുകൾക്ക് വ്യത്യസ്തമായ ശൈലി ഉണ്ടാകാം. പക്ഷേ അതിന്റെ പേരിൽ ഒന്നും ഒരു പണ്ഡിതനെയും ഒരു പണ്ഡിതനും ഇൻസൾട്ടാക്കരുത്, ഒരു സാധാരണക്കാരനും ഇൻസൾട്ടാക്കരുത്. ഒരു ചെറിയ ചരിത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട ഇമാം യഹിയ ബിൻ ശറഫിൻ നവാവി ാണ് വലിയ മഹാനാണ്, വലിയ കുത്തുബാണ്. പക്ഷേ കുത്തുബാൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ്. കുത്തുബാൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോട്ടീസ് ആക്കുന്ന ചില ആൾക്കാർ അറിയപ്പെട്ട ആളല്ല. കുത്തുബാൻ എന്നത് ബോധ്യപ്പെട്ട വ്യക്തി, സ്വപ്നത്തിൽ കിട്ടിയ വിവരം, ആ വിവരമനുസരിച്ച് കുത്തുബാണെന്ന് അറിഞ്ഞതനുസരിച്ച് മഹാനവ കാണാൻ ചെന്നപ്പോ മദ്രസത്തുള്ള സുരഭിയിൽ ദർശനം നടത്തുകയാണ്. അങ്ങനെ വരുന്ന ആള് ഞാൻ കുത്തുബാണെന്ന് സ്വപ്നം കണ്ടിട്ട് വരികയാണ്, അയാൾ ഇവിടെ വന്ന് ഉറക്കെ പറഞ്ഞാൽ ആളുകൾക്ക് അറിഞ്ഞു. നാം എവിടെ പറഞ്ഞു ദർശനം സ്വന്തം എഴുന്നേറ്റ് പോയിട്ട്
നേരെ ചെന്ന് അസ്സലാം വലൈക്കും, വലൈക്കും അസ്സലാം, വക്തുമ്മ എന്തൊക്കെ, ഞാൻ ഖുത്ബാണെന്ന വിവരം നിങ്ങൾ അറിഞ്ഞില്ലേ, അത് ആരോട് പറയരുതേ, തിരിച്ചിങ്ങോട്ട് പോകുന്നു. ആ ഇമാം നബവിയുടെ മോഹമനു സുഹൃത്തുക്കളെ, ചില്ലറക്കാരനല്ല, ദീനിന്റെ ഒരു വിഷയം വന്നാൽ, ദീനിന്റെ ഒരു കാര്യം വന്നാൽ അവിടെ ഒരു വിഷയമില്ല. ഒരു ദിവസം ഭരണാധികാരി വന്നിട്ട് ഇവിടെ വഫീയപ്പെട്ട കിതാബൊക്കെ ഒന്ന് മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ടുപോകും, ഇവിടെ വഫീയപ്പെട്ട സാധനം വേറെ സ്ഥലത്ത് കൊണ്ടുപോയി അനുവദിക്കില്ല നബവി മാമുബ. അപ്പൊ ഭരണാധികാരിയുടെ ഒരു ഈ മുസ്ലിം അങ്ങനെ എടുക്കാൻ പറ്റില്ല, പിടിച്ചത് കൊടുക്കണമെന്ന് പറഞ്ഞു. നബവി മാമുബ അതിനെ പിടിക്കാനൊക്കെ ചെല്ലുന്നത് കണ്ടിരിക്കുന്നു, പിന്നെ ഇറങ്ങിവിടുന്നതാണ്. നേരെ ചെന്നിട്ട് ഓഫീസ് കയറിയിട്ട് പറഞ്ഞു, ആ മുസ്ലിയാർക്ക് ഇനി ശമ്പളം കൊടുത്തിരുന്ന് ഭക്ഷണം കൊടുത്തു. അപ്പൊ ഓഫീസിലുള്ള മൂപ്പര് നമ്മളെ ശമ്പളം പറ്റില്ല, ഭക്ഷണവും ഉപയോഗിക്കില്ല, എപ്പോഴും പകല് നോമ്പാ, ചെറിയ ഭക്ഷണം കൊണ്ട് നോമ്പ് വെക്കും, ചെറിയ ഭക്ഷണം കൊണ്ട് നോമ്പ് അത്താരം വെക്കും, അത് രണ്ടും പാപ്പ കൊണ്ട് കൊടുക്കുന്നതാ, നമ്മളെ ഭക്ഷണം വെക്കുന്നില്ല, നമ്മളോട്ട് പറ്റില്ല. അപ്പോഴാ ഭരണാധികാരി അതിലല്ലേ ആ സിംഹം, ഏത് സിംഹം, പിടിക്കാൻ വേണ്ടി കൈയൊങ്ങിട്ടെന്ന് ചെല്ലുമ്പോ മുന്നിൽ കണ്ടത് ഒരു വലിയ സിംഹത്തെയാണ്, സ്പെഷ്യൽ സെക്യൂരിറ്റിയാണോ, അത് കണ്ടപ്പോഴാണ് ഇറങ്ങി ഓടിയത്. സുഹൃത്തുക്കളെ, ആ ഇമാം നബവി റളിയല്ലാഹു അൻഹു ഇഖ്ലാസ് പറയണോ, തൊപ്പിയും കെട്ടിട്ടൊരു കള്ളൻ ഓടിക്കളഞ്ഞു, ആ കള്ളം പോകുന്നത് കാണുന്നുണ്ട്. നബവി ഇമാം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പൊരുത്തപ്പെട്ടു കൊടുത്തു, കാരണം അദ്ദേഹം രക്ഷപ്പെടണം, അദ്ദേഹം രക്ഷപ്പെടണം, അതിനേക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തു. പക്ഷേ പൊരുത്തപ്പെട്ടു കൊടുത്താലും അദ്ദേഹത്തിന് അത് ഹലാലാവില്ല, ഹലാലാകണമെങ്കിൽ പൊരുത്തപ്പെട്ടു എന്നുള്ള വിവരം അയാൾ അറിയണം. അതുകൊണ്ട് ആ വിവരം പറയാൻ വേണ്ടി നബി റളിയല്ലാഹു കള്ളന്റെ പിന്നാലെ പോയി. എന്തിന്, ഞാൻ പൊരുത്തപ്പെട്ടു എന്നുള്ള വിവരം അറിയിച്ചിട്ട് ഹലാലാക്കി കൊടുക്കാനാണ് പിന്നാലെ ചെന്നു. അതാ പിന്നിൽ നിന്ന് ഉടമസ്ഥൻ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോ കള്ളൻ സ്പീഡ് കൂട്ടി ഓടാൻ തുടങ്ങി. അപ്പൊ ഉറക്കെ വിളിച്ചു പറഞ്ഞു, പൊരുത്തപ്പെട്ട മോനെ, ഇത് കേട്ടിട്ട് പൊയ്ക്ക മോനെ, കത്ത കള്ളനോട് വിദ്വേഷമില്ല, അവനും ആഹ്റം രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു മസല പറഞ്ഞു, ആ മസല എന്താണെന്നറിയോ, താടിയും വീശയും മുളക്കുന്നത് കൗമാരപ്രായമുള്ള ആൺകുട്ടി, ആ ആൺകുട്ടികളെ കൈപിടിച്ച് മുസാഫഹ തിരിയൽ, ഹസ്തദാനം ചെയ്യൽ ഹറാമാണ്. അത്തരം കുട്ടികളെ മുഖത്ത് നോക്കിയിട്ട് ആസ്വദിക്കുന്നതും ഹറാമാണ്. അതാ അന്യപെണ്ണിന്റെ മുഖത്ത് നോക്കി ആസ്വദിക്കൽ ഹറാമുള്ളത് പോലെ, അതേ ഹറാമാണ് വികാരത്തോടു കൂടിയുള്ള നോട്ടം, ഹറാമാണ്. പണ്ഡിതന്മാർക്ക് തർക്കമില്ല, പക്ഷേ ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്യപെണ്ണിലേക്ക് വികാരമില്ലെങ്കിലും നോക്കുന്നത് ഹറാമാണല്ലോ. അന്യപെണ്ണിനെ നന്നായി നോക്കാനുള്ള സ്റ്റേജുകൾ ഒരുക്കുന്ന കാലമല്ലേ ഇത്, അതും ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിമീങ്ങൾ ഒരുക്കുന്ന കാലമല്ലേ ഇത്. അന്യ പെണ്ണിനെ സ്റ്റേജും കയറ്റിയിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന കാലമല്ലേ ഇത്. കല്യാണ വീട്ടിൽ അതാ വിവാഹം കഴിക്കുന്ന പെണ്ണിനെ സ്റ്റേജും കയറ്റിയിട്ട് ഫോട്ടോഗ്രാഫർമാരിങ്ങനെ മിന്നിക്കുകയല്ലേ, അതുപോലെ തന്നെ അപ്പുറത്തതാ വീഡിയോ ക്യാമറ ഇങ്ങനെ വർക്ക് ചെയ്യുകയല്ലേ. അന്യപുരുഷന്മാരുടെ മുഖങ്ങൾ മുഴുവനും, കണ്ണുകൾ മുഴുവനും അന്യസ്ത്രീയുടെ മുഖത്തേക്ക് നീങ്ങുകയല്ലേ. ഇതിനെതിരെ എന്തേ നമ്മുടെ പള്ളിയിലെ മുഖദീസുമാര് സംസാരിക്കാത്തത്, എന്തേ നമ്മുടെ ഖതീബുമാര് സംസാരിക്കാത്തത്, വെറും ശമ്പളം പറ്റിയാൽ മാത്രം റബ്ബിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ കഴിയോ. ഇതിനെതിരെ എന്തേ മഹല്ല് കമ്മിറ്റിയുടെ ആളുകളൊന്നും മിണ്ടാത്തത്, അവർ ഞങ്ങളാണ് ദീനിന്റെ പ്രവർത്തനം നടത്തുന്ന മഹല്ല് കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ വീട് ഭരിക്കുന്ന ഭരണാധികാരികളാണെന്ന് വിചാരിച്ചാൽ മതിയോ. രാജാവിന്റെ വീട് ഭരിക്കാൻ ആർക്കാൻ ഇവിടെ അധികാരം, രാജാവിന്റെ വീട്ടിലും രാജാവിന്റെ അടിമകൾക്കും സേവനമാണോ ഉദ്ദേശമെങ്കിൽ തെറ്റുകൾക്കെതിരെ സംസാരിക്കാൻ മഹല്ല് കമ്മിറ്റികൾക്ക് കഴിയണ്ടേ? അത് സംസാരിക്കുന്ന പണ്ഡിതന്മാരെ കണ്ടെത്തണ്ടേ? അതിന് പ്രചോദനം നൽകണ്ടേ? ഈ പാവപ്പെട്ട ഉമ്മമാർ, അതാ പണ്ഡിത
പണ്ഡിതന്മാരെ സദസ്സുകളിൽ പങ്കെടുത്ത് ചിലപ്പോൾ വികൃന്തല്ലി ഭക്ഷണവും വാങ്ങി തിരിച്ചുപോയിട്ട് പലപ്പോഴും മതാ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് തിരിച്ചു പോയിട്ട് അതേ അത്തരം പണ്ഡിതന്മാരും പണ്ഡിതന്മാരെ കൂടെയുള്ളവരും തന്നെ അന്യപെണ്ണിന്റെ കൂടെ ഇരിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും എടുപ്പിക്കുന്നതും എല്ലാം ഈ ഉമ്മമാരെ കാണുമ്പോൾ ഒരു ഹലാലാണെന്ന് ഈ ഉമ്മമാര് തെറ്റിദ്ധരിച്ചു പോകൂല്ലേ? ഹറാമിനെ തെറ്റിദ്ധാരണ വരൂല്ലേ? അതുകൊണ്ട് തന്നെ യുവതികളായ പെൺകുട്ടികളെ സ്ത്രീരുമ്മ കയറ്റിയിട്ട് ഫോട്ടോ എടുപ്പിക്കുന്ന മുതലാളിമാരോട് അത്തരം രംഗങ്ങൾ ഞാനില്ലെന്ന് പറയാനുള്ള ചങ്കൂറ്റമെങ്കിലും നമുക്കുണ്ടാകേണ്ടതില്ലേ? ദീനിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്താതെ ഇവിടെ നിലനിൽക്കേണ്ടതില്ലേ? ഉമ്മമാരെ, നിങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കണ്ടേ? നിബിധങ്ങൾ പറയുന്നതായത് പൊന്നൽ ജന്ന, അത്തരം സ്ത്രീകൾ സ്വർഗത്തിൽ കിടക്കൂല. വലായതിഹാ, സ്വർഗത്തിന്റെ വാസന പോലും എത്തിക്കൂല. വൈനരിഹാല തൂജതുമിൻ മസീറത്തി കഥാവ കഥ, എത്രയോ കിലോമീറ്റർ അകലെ നിന്ന് ലഭിക്കുന്ന സ്വർഗത്തിന്റെ മണം പോലും അത്തരം സ്ത്രീകൾ എത്തിക്കൂല. എത്തരം സ്ത്രീകളാണത്! വിശാവും കാശിയാത്തും നാരിയാത്തും മാഹിനാത്തും മുമീലാസുന്ന കാശിനിമത്തിൽ മുഖത്തിൽ മായില. അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന വസ്ത്രവിധാനത്തോടുകൂടി ശരീരത്തിന്റെ പല അവയവങ്ങളും ശരീരത്തിന്റെ കളറും കാണുന്ന വസ്ത്രം ധരിച്ച് മറ്റുള്ളവർക്ക് കാണാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത് മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന ശൈലിയിൽ ജീവിക്കുന്ന സ്ത്രീകൾ, ആ സ്ത്രീകൾക്ക് സ്വർഗത്തിന്റെ മണം പോലുമില്ല. ഉമ്മമാരെ, നിങ്ങളെന്തിനായാലും നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, നിങ്ങളെന്തിനായാലും നിങ്ങളെ വളർത്തുന്നത്, നിങ്ങളെന്തിനാ മുസ്ലിമീങ്ങൾക്ക് അവരുടെ ദീനീ പ്രവർത്തനങ്ങൾ സഹായം കൊടുക്കുന്നത്? നിങ്ങൾക്ക് സ്വർഗത്തിലെത്താനല്ലേ? അത് പറയേണ്ട സ്റ്റേജുകളിൽ പറയേണ്ടവർ പറയണ്ടേ? അതില്ലെങ്കിൽ നിങ്ങളെ ചതിക്കുകയല്ലേ? ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചല്ലോ ഫീബുൽ കലാം, നല്ല സംസാരം വേണം, ആവശ്യമുള്ള കാര്യങ്ങൾ പറയുക തന്നെ വേണം. പക്ഷേ ചീത്ത പറഞ്ഞുകൊണ്ടല്ല, തെറി പറഞ്ഞുകൊണ്ടല്ല, വർഗീയത ഇളക്കി വിട്ടുകൊണ്ടല്ല, പ്രകോപനമുണ്ടാക്കുന്ന ശൈലിയിലല്ല. കൗരാകുമാരപ്രായമുള്ള ആൺകുട്ടികൾ ഭംഗിയുള്ള ആൺകുട്ടികളെ മുഖത്ത് നോക്കുന്നതും അന്യസ്ത്രീയുടെ മുഖത്ത് നോക്കൽ ഹറാമായതുപോലെ വികാരമില്ലെങ്കിലും ഹറാമാണ്. മറ്റു പല പണ്ഡിതന്മാരും വികാരമുണ്ടെങ്കിൽ ഹറാം എന്നാണ് പറഞ്ഞത്. തങ്ങളുടെ നയം തീരെ നോക്കൽ ഹറാം. നിങ്ങൾക്കറിയോ ഈ ഒരു കാര്യം പറഞ്ഞ കാരണത്താൽ ഇമാം നൗറുദ്ദീനെ വേറൊരു മഹാപണ്ഡിതൻ ആക്ഷേപിച്ചു കിടന്നു. ആ പണ്ഡിതനല്ല, ഈ പാവപ്പെട്ട ഞാനാമാന്റെ പേര് പറയാൻ പോലും യോഗ്യനല്ല. പക്ഷേ മഹാനായ ഈ മഹാന്മാരായ ഇമാമീങ്ങൾ ഇബിൻ ഹജർ അസ്ഖലാനി, ഇമാം സിയൂത്തി തുടങ്ങിയ ഇമാമീങ്ങൾ ഇമാം നവവിയുടെ ബഹുമാനം പറയുമ്പോ നമുക്ക് പാഠം പഠിക്കാൻ വേണ്ടി ചരിത്രം പറഞ്ഞതിനാൽ അവരെ പിന്തുടർന്ന് ഞാനും അത് ഉദ്ധരിക്കുക മാത്രമാണ് കേട്ടോ. എല്ലാ ഈ മീതങ്ങളിൽ അവരെ പേര് പറയാൻ പോലും വിഭാവപ്പെട്ട ഞാൻ കൊള്ളുന്നവനല്ല. പക്ഷേ ആ പണ്ഡിതനായ അല്ലാമാരി നിലങ്ങൾക്കൊരവ അബദ്ധം എന്താണ്? ഈ മസല പറഞ്ഞ ഇമാം നവവിയുടെ മോഹന്നെ ആക്ഷേപിച്ച് സംസാരിച്ചു പോയി. വാസ്തവത്തിൽ എതിരെ അഭിപ്രായമുണ്ടെങ്കിൽ ആ അഭിപ്രായം പറഞ്ഞാൽ മതിയായിരുന്നു, ആക്ഷേപിക്കേണ്ടതില്ലായിരുന്നു. അതേ അഭിപ്രായം രേഖപ്പെടുത്തിയാൽ മതിയായിരുന്നു, അതിന് വിരോധമില്ലായിരുന്നു. പല പണ്ഡിതന്മാരും ഇമാം നവവി തങ്ങൾ പറഞ്ഞ അതിനോട് യോജിക്കാത്തവരുണ്ട്, പക്ഷെ ആക്ഷേപിച്ചിട്ടില്ല. അല്ലാമാരി ഒരൽപ്പം ആക്ഷേപിച്ച് സംസാരിച്ചു പോയി. ആ അല്ലാമാരി തങ്ങൾ വഫാത്തായപ്പോ അതാ ആയിരക്കണക്കിന് ജനങ്ങളുണ്ട്, മഹാപണ്ഡ
പണ്ഡിതനാണ്. മയ്യിത്ത് സംസ്കരണത്തിന് വന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങളെ മുന്നിൽ മയ്യിത്ത് കിടത്തിയപ്പോ അതാ ഒരു ചെറിയ പൂച്ചയെ പോലുള്ള ഒരു ജീവി ഓടി വരുന്നത് കാണുന്നു. ആർക്കും തടുക്കാൻ കഴിഞ്ഞില്ല. നേരെ വന്നിട്ട് അല്ലാമീതങ്ങളുടെ വാല പിടിച്ച് പിളർന്ന് ആ നാവ് കടിച്ചെടുത്ത് ഓടിപ്പോയി. ഇമാം നബവി റളിയല്ലാഹു അൻഹു അതാ വളരെ സൂക്ഷ്മതയുള്ള ഒരു വാക്ക് പറഞ്ഞപ്പോ ഒരു മനുഷ്യനും നരകത്തിൽ കടന്നു പോകണ്ട, ഹറാമിൽ പെട്ടു പോകണ്ട, വികാരത്തിനടിമപ്പെട്ട് നരകത്തിലേക്ക് എത്തിപ്പോകണ്ട എന്ന നിലയ്ക്ക് ഇമാം നബവി റളിയല്ലാഹു അൻഹു ഒരു മതപരമായ നിയമം മഹാനബിക്ക് ബോധ്യപ്പെട്ടതനുസരിച്ച് പറഞ്ഞപ്പോ അത് പറഞ്ഞതിന്റെ പേരിൽ ആക്ഷേപിച്ച നാവുണ്ടല്ലോ അത് അതാ മയ്യത്തിൽ നിന്ന് കടിച്ചെടുത്ത് ഓടിപ്പോയി. ഇത് കേൾക്കുമ്പോൾ എന്നെ പോലുള്ളവർക്ക് തോന്നണ്ട, ഞാൻ പല ആരോഗ്യങ്ങളെയും കുറ്റം പറഞ്ഞില്ലേ, ഇൻസൾട്ട് ആക്കിയില്ലേ, എന്നിട്ട് എനിക്കൊന്നും സംഭവിക്കില്ലല്ലോ, എന്റെ തൊട്ടടുത്ത വീട്ടുകാരൻ എന്നെക്കാൾ പറഞ്ഞില്ലേ, അയാളെ മയ്യത്തിന്റെ അടുക്കൽ ഒരു പൂച്ച പോയിട്ട് എനിക്ക് കുട്ടി പോലും വന്നില്ലല്ലോ എന്ന് തോന്നണ്ട. അതിന്റെ കാരണം ഞാൻ പറയട്ടെ. നമ്മളൊരു നല്ല ലുങ്ങിത്തുണിയും ഉടുത്തിട്ട് വയലിലേക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് ആ ലുങ്ങിത്തുണിയിലേക്ക് തൊട്ടടുത്ത സമീപത്ത് കൂടി പോകുന്ന ഒരു ഓട്ടോറിക്ഷ പോകുമ്പോ ഒരു കുഴിയിൽ നിന്ന് ചളിവെള്ളം തെറിച്ചാൽ നമ്മൾ ആ ലുങ്ങിത്തുണി പെട്ടെന്ന് അരക്കാറുണ്ടോ കഴുകാറുണ്ടോ ഇല്ല? കാരണം തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം കുളത്തിലോ പുഴയിലോ കൊണ്ടുപോയി അടിച്ചരക്കാൻ വെച്ച ലുങ്ങിത്തുണിയാണിത്. അത് അപ്പപ്പോൾ കഴുകുന്ന പരിപാടിയില്ല. അതേ സമയത്ത് സുഹൃത്തുക്കളെ വെള്ളത്തുണിയും എടുത്ത് ജുമാക്ക് പോകുമ്പോ അതാ ഓട്ടോറിക്ഷ പോകുന്ന സമയത്ത് ഒരു ചെറിയ ചളി തെറിച്ചു പോയാൽ ഉടനെ തന്നെ വെള്ളമെടുത്തത് കഴുകി വൃത്തിയാക്കുന്നത് കാണാറില്ലേ? കാരണം ഇത് വെള്ളത്തുണിയാണ്. അത് വെള്ളത്തുണിയാണ് കേട്ടോ. അതിലൊരു ചളി തെറിച്ചപ്പോൾ ആഹ്റത്തിലേക്ക് വെക്കാതെ ദുനിയാവിൽ വെച്ച് തന്നെ കഴുകി വൃത്തിയാക്കുകയാണ്. അതേസമയത്ത് എന്നെ പോലുള്ളവർ അതാ ചായമക്കാനിരുന്ന് അവിടെയും ഇവിടെയും ഇരുന്ന് ആയിരക്കണക്കിന് മുത്തഹല്ലിങ്ങളെ വളർത്തുന്ന, ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ വളർത്തുന്ന, ആയിരക്കണക്കിന് യതീമുകളെ പോറ്റുന്ന, ആയിരങ്ങൾക്ക് തൊഴിൽ വാങ്ങിച്ചു കൊടുക്കുന്ന, ആയിരക്കണക്കിന് പള്ളികൾ നിർമ്മിക്കുന്ന, ആയിരക്കണക്കിന് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്ത പലതും പലതും ചെയ്യുന്ന വലിയ വലിയ പണ്ഡിതന്മാരെ വസ്തുതയും യാഥാർത്ഥ്യവും പറയാതെ അവിടെയും ഇവിടെയും ഇരുന്ന് വിമർശിക്കുന്നവരില്ലേ? അവരൊരു പൂച്ചക്കുട്ടിയെയും കാണൂല കേട്ടോ. കാരണമെന്തേ? ഒരു പക്ഷേ നരകമാകുന്ന കുളത്തിൽ കൊണ്ടുപോയി അടിച്ചരക്കാൻ വെച്ചതാണെങ്കിലോ വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ഹുമസത്തിനില്ല ബീജമാലം കല്ലാലയും വതന്ന ഒരു സൂറത്ത് തന്നെ അല്ലാഹു തആല മറ്റുള്ളവരെ ഇൻസൾട്ട് ആക്കുന്നവർക്കെതിരെ, മറ്റുള്ളവരെ കുറ്റം പറയുന്നവർക്കെതിരെ, മറ്റുള്ളവരെ ദൈവത്ത് പറയുന്നവർക്കെതിരെ, അതാ തരന്തായിട്ട് സംസാരിക്കുന്നവർക്കെതിരെ ഒരു സൂറത്ത് പൂർണ്ണമായി റബ്ബിറക്കിയിരിക്കുകയല്ലേ? ഞാൻ മൂന്ന് ദിവസം ആ സൂറത്ത് വായത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സീഡി കിട്ടുമ്പോ വാങ്ങി കേട്ടോളൂ സുഹൃത്തുക്കളെ. വൈലുല്ലി കുല്ലി ഹുമസ, അതെ, മറ്റുള്ളവരെ ഇൻസൾട്ട് ആക്കുന്ന കുറ്റം പറയുന്ന മനുഷ്യർക്ക് നാശം. മറ്റുള്ളവരെ പരിഹസിക്കുകയും കൊഞ്ഞനെ കാട്ടിന് മറ്റുള്ളവരെ നിന്ദിക്കുകയും ഇൻസൾട്ട് ആക്കുകയും അവർക്ക് നാശം. അവൻ കുറെ സമ്പത്തുണ്ടാക്കി, ആ സമ്പത്തിന്റെ അഹങ്കാരത്തിൽ അത് വെള്ളി
മറ്റുള്ളവരെ പരിശീലിക്കുന്നത്. അവന്റെ ധനം അവനെ കാലകാലം ഇവിടെ നിലനിർത്തുമെന്ന് അവൻ വിചാരിച്ചു പോയോ? ഹുക്കുമത്തിലെറിയപ്പെടും നബിയേ, എന്താണ് ഹുക്കുമത്ത് നിങ്ങൾക്കറിയുമോ? അത് അല്ലാഹുവിന്റെ തീയാണ്, നിങ്ങളെ കത്തിക്കുന്ന തീയല്ല, അല്ലാഹു കത്തിക്കുന്ന തീ. ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള തീ. നാറുല്ലാഹിൽ മുഖദാ, അത് കത്തിക്കപ്പെടുന്ന തീയാണ്. അവിടെ കത്തിക്കപ്പെടുന്നത് വലിയ വലിയ കല്ലുകളാണ്, പച്ച മനുഷ്യരെയാണ്. ഖൂദുഹന്നാസു വൽ ഹിജാറ, ആ തീയുണ്ടല്ലോ, നാറുല്ലാഹിൽ മുഖദാ അല്ലതീ തത്വലുവൽ അഫ്ദാ, അതേ മനുഷ്യന്റെ കരള് കത്തിപ്പോകുന്ന, മനുഷ്യന്റെ ഹൃദയം കത്തിപ്പോകുന്ന വല്ലാത്ത തീ. നാറുല്ലാഹിൽ മുഖദാ അല്ലതീ തത്വലുവൽ അഫ്ദാ അലൈഹിം നാറും മുസദാ ഫീ അമദിൻ മുമദ്ദദാ. വലിയ പീപ്പകൾ പോലെയുള്ള, വലിയ പില്ലർ പോലെയുള്ള തൂണുകളോട് പിടിച്ചു കെട്ടിയിട്ട് 4 ഭാഗത്തും ഇറങ്ങിപ്പോകാൻ കഴിയാത്ത വിധം അവരെ കൊണ്ടുപോയിട്ട് ഗേറ്റടക്കം ബന്ധാക്കിയിട്ട് ആ തൂണിന്റെ മേലെ പിടിച്ച് ചങ്ങല കിട്ടുകൊണ്ട് തീയിൽ വെച്ച് വേവുകയാളും കഴിയയാളും അതിന് വിധിക്കപ്പെട്ടവരാണെങ്കിൽ പിന്നെ െ അല്ലാമാ ജീവിതങ്ങളെ വയ്യത്തിരുക്കൽ വന്നതുപോലെ ഒരു പൂച്ചയെ പോലുള്ള മൃഗത്തെയും കാണൂല കേട്ടോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, ആരെയും കുറ്റം പറയാതെ, ആരെയും നിന്ദിക്കാതെ, ആരെയും ദരി പറയാതെ അവനവന്റെ നഫ്സിനെ കുറിച്ച് ചിന്തിച്ചു വന്നിരുന്നവാമൻ ബിൽമുഹാസബത്തിൽ ലതീ തൻഹാക തഖ്സീറൻ, എന്തെല്ലാം തസാഹുലുകൾ നമുക്ക് സംഭവിച്ചു പോയോ, എന്തെല്ലാം ന്യൂനതകൾ സംഭവിച്ചു പോയോ, അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അത് പരിഹരിച്ചുകൊണ്ട് നന്നാകാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്റെയും നിങ്ങളെയും കർത്തവ്യമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ ധാരാളം ഇവിടെ ഹാജരായിട്ടുണ്ടെന്ന് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ജലീസഖാവി പറഞ്ഞു. ബഹുമാനപ്പെട്ട ചെറുസോല ഉസ്താദിനോടുള്ള അതിരക്ത ബഹുമാനവും അദ്ദേഹത്തോടുള്ള എന്റെ മനസ്സിനുള്ള സ്നേഹവുമാണ് ഈ സദസ്സിൽ വരാൻ എന്നെ പ്രത്യേകിച്ചും പ്രേരിപ്പിച്ചത്. അവാഹത്തെ ചെറുസോല ഉസ്താദിന് ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അതുപോലെ അദ്ദേഹത്തിന്റെ മക്കൾക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഇങ്ങനെ ഹമീദ് ബാഖവി എന്ന മറ്റൊരു മകനും കൂടി ഉണ്ടെന്ന് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അള്ളാഹുത്തിന്റെ അദ്ദേഹത്തിനും ഖൈർ വർദ്ധിപ്പിക്കട്ടെ, ആരോഗ്യം അവർക്കും നമുക്കുമെല്ലാം അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. ഇവിടെ ധാരാളം സ്ത്രീകളുണ്ടെന്ന് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഞാൻ നിങ്ങളോട് വേല പറയാനുള്ള യോഗ്യതയും അർഹതയൊന്നും എനിക്കില്ല. ഞാൻ നിങ്ങളുടെ മക്കളിൽ ഒരു മകനെപ്പോലെ, നിങ്ങളുടെ സഹോദരന്മാരിൽ ഒരു സഹോദരനെ പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ ചെറുപ്പക്കാരികളല്ലെങ്കിൽ ബാപ്പയെ പോലെ നിങ്ങളെന്നെ കാണുമ്പോൾ ഈ പ്രായപ്പാവപ്പെട്ട എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എന്റെ ഉമ്മമാരോട് ഞാൻ വസീയത്ത് ചെയ്യുന്നു, കാരണവന്മാരോട് വസീയത്ത് ചെയ്യുന്നു, യുവാക്കളോട് ഓർമ്മപ്പെടുത്തുന്നു, പണ്ഡിതന്മാരോടും മുതലിങ്ങളോടും തണുകേട് അപേക്ഷിക്കുന്നു. നമ്മളെല്ലാം പടച്ചറമ്പിന്റെ അടിമകൾ. ഒരു ചെറിയ ഉപദേശം നൽകാനുള്ള യോഗ്യതയും അർഹതയും ഈ സാധുവിനില്ല കിട്ടുമോ? നമ്മളെല്ലാം റബ്ബിന്റെ അടിമകളാണ്. അമല് കൊണ്ട് രക്ഷപ്പെടാൻ കയ്യിലൊന്നും കാണുന്നില്ല, ചെയ്തതൊന്നും റബ്ബ് സ്വീകരിച്ചു എന്നതിന് ഒരു റസീറ്റും കിട്ടിയിട്ടില്ല, ചെയ്തു പോയ തെറ്റുകൾ അവൻ മാപ്പ് തന്നു എന്നതിന് ഒരു റിസൾട്ടും അറിയില്ല.
അതേ ദിക്റും മൗറാദും സലാത്തും ഒക്കെ ചൊല്ലി ഒരുപാട് അലിമീങ്ങളെ വളർത്തി നല്ല കാര്യം വരുന്നതിനിടയിൽ ശരീരമായി മരിക്കുന്ന പ്രതിഫലം ലഭിക്കുന്ന വേർപാട് വേർപെട്ടു. നമുക്കറിയില്ലല്ലോ നമ്മുടെ വേർപാടെപ്പോഴാണെന്ന് ആർക്ക് പറയില്ലല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ തിരൂരിൽ താനൂരിലെടുത്ത് നിങ്ങൾക്കറിയില്ലേ ചെറുപ്പക്കാരനായ എസ്എസ്എഫിന്റെ പ്രവർത്തകർ സുബൈർ ഫാവിനി പെട്ടെന്ന് നമ്മളെ വിട പറഞ്ഞുപോയി. അതുപോലെ എത്രയെത്ര ആളുകൾ മരിച്ചുപോയി. ഇപ്പൊ ഞാൻ വരുന്ന സമയത്ത് എന്റെ ഒരു ശിഷ്യന്റെ പിതാവ് ഇന്നിങ്ങനെ വരുന്ന സമയത്ത് കുഴഞ്ഞു വീണ് മരിച്ചു എന്നറിഞ്ഞു. എവിടെയാ കുഴഞ്ഞു വീഴുന്നത്? എപ്പോഴാ മരണം പിടികൂടുന്നത്? ഒരറിവുമില്ലല്ലോ. പക്ഷേ എന്നിട്ടും ഈ പാവപ്പെട്ട എന്നിൽ തെറ്റുകൾ വന്നു പോയില്ലേ? കുറ്റങ്ങൾ ചെയ്തു പോയില്ലേ? നന്മകൾ കുറഞ്ഞു പോയില്ലേ? അതിന് ഓരോരുത്തരും അവനവന്റെ ലസിലാക്ഷേപിച്ചുകൊണ്ട് ഇമാം ഹുസൈനി തങ്ങൾ പറഞ്ഞതുപോലെ ഹൃദയിലെ സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. വരുന്ന ഒന്നാം തീയതി സ്വാഗതം ഓഫീസ് ഉദ്ഘാടനമാണ്. വരുന്ന 2017 ഫെബ്രുവരി 3-4-5 തീയതികൾ സമാപനമാണ്. ആ സുറാജുൽ ഹുദയിലെ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് മുഅ്മിനീകൾക്ക് സമ്മാനം എന്ന നിലക്ക് 25 പ്രസംഗം നടത്താൻ തീരുമാനിച്ചു. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ മതിൽ ഉൾക്കൊള്ളുന്ന ബുറുദ ബൈത്താണ്. ആ ബുറുദ ബൈത്തിന്റെ 25 പ്രസംഗത്തിൽ 21 കഴിഞ്ഞു. 4 കൂടി നടത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിൽ ഞാൻ വിശദമായി ബുറുദ ബൈത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുസരി തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഇമാം ബുസരി തങ്ങൾ വലിയ മഹാനാണ്. നബിഗണങ്ങളുടെ അംഗീകാരം ലഭിച്ച വ്യക്തിയാണ്. സുഹൃത്തുക്കളെ, ആദ്യകാലത്ത് പലതും പാടിയ ആളാണ്. പക്ഷേ പിൽക്കാലത്ത് ഇവസരം ഞങ്ങളുടെ മതയിലെന്ന് ഉൾക്കൊണ്ടു. ആ മതവും ഈ പാടിയിട്ട് ഹംസിയെയും വിധിരിയും ഒക്കെ രചിച്ചോ. പിന്നീട് മഹാനവറുകൾക്ക് രോഗം വന്നുപോയി. ആ രോഗത്തിൽ രോഗം മാറാൻ ഉദ്ദേശിച്ച് ഒരു പ്രത്യേക മദ്യം ചൊല്ലാൻ തീരുമാനിച്ചു. അതാണല്ലോ ബുറുദബൈത്ത്. ഇരിക്കട്ടെ, ആ പദ്യം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അതിലൊരുപാട് ഉപദേശങ്ങളുണ്ട്, ആത്മീയ ചിന്തകളുണ്ട്, വല്ലാത്ത സാഹിത്യത്തിന്റെ വർണ്ണങ്ങളുണ്ട്, വർണ്ണനകളുണ്ട്. ആ ബുറുദബൈത്ത് അതൊന്ന് അതിന്റെ ചെറിയ സാരം ജനങ്ങൾ പഠിക്കാനാണ്. ഞാൻ 25 ദിവസത്തെ പ്രസംഗം ബുറുദബൈത്ത് നടത്തിയെന്ന് പറഞ്ഞത് 21 കഴിഞ്ഞത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ ഇമാം ബുസരി തങ്ങൾ സ്വന്തം ശരീരത്തെ ആക്ഷേപിക്കുകയാണ്. അത് കേട്ട് മറ്റുള്ളവർ നന്നാകാനാണ്. അതാണ് സൂഫിയകളുടെ വഴി. മറ്റൊരുത്തനെ ആക്ഷേപിക്കുന്നതിന് പകരം സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ച് മറ്റുള്ളവർക്ക് പാഠം ഉൾക്കൊള്ളാൻ സംസാരിക്കുന്ന ശൈലിയാണ്. അതാണ് ഇമാം ബുസരി അസ്തഗ്ഫിറുല്ലാഹി ഖൗലിൻ ലഅമലി ലഖദ് നസബ്തു ബിഹി നസിലല്ലി ഖൂബി മൗലായ സല്ലി വസല്ലിം ദൈമന അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹി മീ. സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ച് സംസാരിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞില്ലേ മല്ലേമായി കടിഞ്ഞാണ് പൊട്ടിച്ച് പോയിക്കളഞ്ഞ
കുതിര തിരടി പിടിച്ചത് പോലെ ശരീരം റബ്ബിന്റെ മുമ്പിൽ വഴിപ്പെട്ട് കിട്ടുന്നില്ല. ശരീരം തെറ്റിലേക്ക് ചാടിപ്പോകുന്നു. പലപ്പോഴും ശരീരത്തിന് അടിമപ്പെട്ടു പോകുന്നു. പലപ്പോഴും വേണ്ടാത്ത വിചാരം മനസ്സിൽ വന്നു പോകുന്നു. തെറ്റുകളിൽ പങ്കുചേർന്നു പോകുന്നു. കൽപ്പിച്ചത് ഒഴിഞ്ഞു പോകുന്നു. പുറാണോതാരം ദിക്കുകളെല്ലാവരും സലാത്തിയെല്ലാവരും നല്ലതുമായി പോകാനും മടി തോന്നുന്നു. പലപ്പോഴും ഞാനൊരു വലിയവനെന്ന തോന്നൽ വന്നുകൂടുന്നു. ഇങ്ങനെ മനസ്സും ശരീരവും ഒക്കെ പിറളി പിടിച്ചിരിക്കുന്നു. ഈ ശരീരത്തെ പിടിച്ചു കെട്ടാൻ, മനസ്സിനെ പിടിച്ചു കെട്ടാൻ ഏതൊരു മഹാനുണ്ട്. ആ പറഞ്ഞ കൂട്ടത്തിലാണ് ഈ പാവപ്പെട്ടവൻ റബ്ബേ ഞങ്ങൾക്കൊക്കെയും നീ മാപ്പുകളെ മാപ്പുകളെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ മാപ്പ് ചെയ്യണേ അമ്മ. ഓ ഉമ്മമാരെ കരണവന്മാരെ നിങ്ങളെ ഉപദേശിക്കാനും വേറെ പറയാറും പോരാറുണ്ടറിയില്ല. നിങ്ങളൊക്കെ വേറെ ഈ പാവപ്പെട്ടവരെ ഒന്ന് രക്ഷപ്പെടുത്തണേ. യജമാനങ്ങളെ റബ്ബിന്റെ കോടതിയിൽ പോകാതെ നിർവാഹമില്ല. ഇന്ന് രാവിലെ സിറാജുഹുദയിൽ പഠിച്ച ഒരു ഹിഫ്ളു ഖുർആനിൽ പഠിച്ച ഒരു ഹാഫിദ് വന്നു. അദ്ദേഹം എന്നോട് ചെറിയ സമ്മതം ചോദിച്ചു. സമ്മതം ചോദിച്ചത് ടെലിഫോൺ റിപ്പയറിംഗ് പഠിക്കാൻ സമ്മതം ചോദിച്ചതാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലാഹു തആല തന്നത് ഏറ്റവും വലുതല്ലേ, ഖുർആൻ മനഃപ്പാടമാക്കാൻ അവസരം തന്നില്ലേ, അത് പഠിപ്പിക്കാനുള്ള അവസരം തന്നില്ലേ. ഇനി നിങ്ങൾ ടെലിഫോൺ റിപ്പയർ ചെയ്യുന്നത് പഠിച്ചിട്ട് അതിലേക്ക് പോയിട്ട് താഴ്ന്ന ദുന്യാവ് വേണോ? അതല്ല ഇൽമുമായി ജോലിയായിട്ട് എൽമിൽ മരിക്കുന്നതല്ലേ നല്ലത്? ഏത് കൊട്ടാരം പണിതവരും ഏത് എസ്റ്റേറ്റുകൾ എടുത്തവരും ഏത് രാജ്യം ഭരിച്ചവരും എല്ലാവരും അതാ ഒറ്റക്ക് പോകുന്നവരല്ലേ, കബറിൽ കിടക്കുന്നവരല്ലേ, പിന്നെ റബ്ബിന്റെ കോടതിയിലേക്ക് പോകുന്നവരല്ലേ. പറഞ്ഞു, ഈ സിറാജുള്ളയുടെ ബിൽഡിംഗ് എന്റെ കൂടെ വരൂല്ല. എന്റെ കൽബിയും ഇതിന് സഹായിച്ചവരുടെ കൽബിയും നെയ്യത്ത് നന്നെങ്കിലും റബ്ബ് കബൂൽ ചെയ്തെങ്കിലും രക്ഷയുണ്ടാകാം. നമുക്ക് അധികാരമില്ലല്ലോ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ അദ്ദേഹം അത് പഠിക്കുന്നില്ലെന്ന് തീരുമാനിച്ചു. പഠിച്ച് ദുനിയാവ് കാണുമ്പോ അപ്പൊ പിന്നെ ചിലപ്പോ അതിലോട്ടങ്ങ് നീങ്ങിപ്പോകും. അതുകൊണ്ട് പഠിക്കരുതെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. നിങ്ങൾക്ക് വലിയ ഭാഗ്യമാണ് റബ്ബ് കൊടുത്തത്. അവർക്കുള്ള തെരഞ്ഞെടുത്തത് ഏറ്റവും മുന്തിയതാണ് കേട്ടോ. അത് അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ്, അവന്റെ ഖുർആനിനെ കുറിച്ചുള്ള അറിവ്, അവന്റെ ഹബീബിനെ കുറിച്ചുള്ള അറിവ്, സ്വർഗത്തിലെത്തിക്കുന്ന അറിവ്, അതിനേക്കാൾ മുന്തിയ ഒരറിവുമില്ല. അതിനേക്കാൾ മുന്തിയ സമ്പത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുതാല്ലിമീങ്ങളെ, നന്നായി എൽമു പഠിച്ചോ. ഓ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, എത്ര ആളുകൾ മരിച്ചുപോയി ചെറുസോല ഉസ്താദിന് കിട്ടിയതുപോലെ, അതുപോലെ അലീകൾ കിട്ടുന്നത് പോലെ മരണത്തിന് ശേഷവും ഇങ്ങനത്തെ അനുസ്മരണങ്ങളും ദുആകളും പ്രാർത്ഥനകളും ചോദിക്കട്ടെ. ആർക്കാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ഒരു മകനെങ്കിലും ആലിമാക്കാൻ നോക്കൂ, മുതാലിമാക്കാൻ നോക്കൂ. അതും വലിയ ഒരു ഭാഗ്യമല്ലേ. മക്കളുടെ കർമ്മങ്ങൾക്ക് മുഴുവനും മാതാപിതാക്കൾക്ക് പ്രതിഫലമല്ലേ? നല്ലവരായി ജീവിച്ച്, നല്ലവരായി സ്മരിക്കാൻ ശ്രമിക്കുന്നതായ അല്ലാഹ് ഞങ്ങളുടെ മജ്ലിസിനെ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കി റഹ്മാനെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. സിറാജുഹുദ ഒരു കാലഘട്ടത്തിൽ 11 മഹല്ലിൽ സുന്നത്തു ജമാഅത്തിന്റെ ഒറ്റ പള്ളിയിലും മദ്രസയിലും ഇല്ലാതിരുന്ന കുറ്റിയാടിയിലും പരിസരങ്ങളിലും
മില്ലാനത്തല്ല, പള്ളിയിലായിട്ടല്ല, നമ്മുടെ പള്ളികളൊക്കെ സുന്നത്തിന്റെ ഭാഗത്തിന്റെ വിരോധികൾ അവരുടെ അക്രമ പ്രവർത്തനങ്ങളിലൂടെ പിടിച്ചെടുത്ത് മഹമ്മദ് കാഴ്ച പൊട്ടിച്ച് തകർത്ത് അങ്ങനെയുള്ള കുട്ടിയാളിന് ഓല ഷെഡ് കിട്ടിയിട്ട് ഒരു 19 സെന്റ് സ്ഥലത്ത് ആരംഭിച്ചതാണ് സിറാജുൽ ഹുദ. അൽഹംദുലില്ലാഹ്, 80 പള്ളികളും 30 മദ്രസകളും അതിന്റെ പുറമെ ധാരാളം സ്ഥാപനങ്ങൾ, ശരീഅത്ത് കോളേജ്, ദഅവ കോളേജ്, അത് ഒന്നല്ല ഒന്നിലധികം, അതുപോലെ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഒന്നിലധികം, അതുപോലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ 8, അതുപോലെ തുടങ്ങിയിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ, വനിതാ കോളേജ്, അതുപോലെ ഡിഗ്രി കോളേജ്, അങ്ങനെ പല സ്ഥാപനങ്ങളും അല്ലാഹു തആല പല സ്ഥലത്തായിട്ട് തന്നു, ഒരുപാട് റബ്ബ് സുബ്ഹാനഹു വതആല തന്നു. അതിന് നിങ്ങളുടെയൊക്കെ സഹായവും പ്രാർത്ഥനയും ആണ് കാരണം. അതുപോലെ തിരുസൂറ സ്ഥാപനം പോലുള്ള മഹാന്മാരുടെ പൊരുത്തമാണ് കാരണം. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയില്ലാതെ വലിയ പഴ കിട്ടിയതായി ജലീൽ സഖാഫി നേരത്തെ പറഞ്ഞു. അത് ആയിരക്കണക്കിന് അനുഭവങ്ങൾ പറഞ്ഞു. ധാരാളം ആളുകൾ ഞാൻ ദിനേനെ കണ്ടുകൊണ്ടി നേർച്ച ചെയ്തവർക്കൊക്കെ അതിന്റെ ഭരണം നൽകട്ടെ. അവരെ നമ്മൾ അള്ളാഹു സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ഒമാം പത്തും നഫഖത്തിന്റെ ഉന്നതത്തിന് എന്നതിന് പറയുന്ന വാഹയാലും നിങ്ങൾ നല്ല കാര്യത്തിൽ എന്ത് ചെലവഴിച്ചാൽ എന്ത് നേർച്ചയിലും അള്ളാഹു അറിയും. കൊടുക്കുന്നത് അള്ളാഹുവാണ്. ഒരു ചെറിയ ഈർപ്പിൽ ഘട്ടം പോലും കൊടുക്കാൻ നമ്മളെക്കൊണ്ട് കഴിയില്ല. കൊടുക്കുന്നവർ അള്ളാഹുവാണ്. ഇവിടെ ഉസ്താദിന്റെ ഒരു അനുസ്മരണമായി ഒരു ചെറിയ സ്ഥാപനം നിർമ്മിക്കാനുള്ള പദ്ധതിയുണ്ടെന്ന് എന്നോട് സഖാഫി പറഞ്ഞു. അള്ളാഹു തആല അത് നമുക്ക് പൂർത്തീകരിച്ചു തരട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളുടെ ദിവസമൊക്കെ ഉണർത്തുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളെല്ലാവരും അതിന്റെ പ്രവർത്തനത്തിൽ കഴിവിന്റെ പരമാവധി സഹായിക്കുകയും സഹകരിക്കുകയും പ്രവർത്തിക്കുകയും വേണം. അതെന്നും നിലനിൽക്കും. നമ്മൾ മരിച്ചു പോയാലും അലവുണ്ടാവും, എന്നും നിലനിൽക്കും. അതിൽ പ്രത്യേകിച്ചും ഒരു വലിയ ആലിമിനെ ഓർമ്മിക്കുക എന്നത് കൂടി ഉണ്ടാകുമ്പോൾ അതിൽ പ്രത്യേകതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇൽമിനെ ഖിദ്മത്തെടുത്ത മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി പെരുമാറാകട്ടെ. നമ്മുടെ ഖൈറായ ഉദ്ദേശങ്ങളെല്ലാം അല്ലാഹു നിറവേറ്റി പെരുമാറാകട്ടെ. ഞാൻ ഇവിടെ വന്നപ്പോൾ വരുന്ന വഴിക്ക് തിരുവിന് വരുമ്പോ ഒരാൾ ഒരു വീട്ടിൽ കടന്നു, വീട്ടിൽ കയറി അവിടെ മുഖലി പ്രസ്തീകരിച്ചു. അദ്ദേഹം 30,000 രൂപയോളം സ്വാധീനത്തിലേക്ക് അദ്ദേഹം ചെയ്യുന്ന ബിസിനസ്സിന് ചെറിയ സംഖ്യ എപ്പോഴും എടുത്തു വെക്കും. അയാളുടെ ഭക്തത്തിന് അമ്മാവ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള അമ്മാവിനെയും ഭക്തത്തിൽ വർദ്ധിപ്പിച്ചു നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വേറൊരു കുട്ടിയായിരത്തിന്റെ വേഷം അവിടെ കയറിയാവുന്ന പറഞ്ഞു. പൈസ കുറച്ചൊന്നും മതിയാവില്ല, 70 ലക്ഷം രൂപയോളം ചെലവില്ല എന്നെ കൊണ്ടത് മാസത്തിൽ 750 ശമ്പളം കൊടുക്കണം, 1,000 രൂപയാളുകൾ ഭക്ഷണം കൊടുക്കണം, പിന്നെ ഈ പള്ളി മദ്രസക്കാരും ഒക്കെ കൂടി വലിയ സംഖ്യ വേണം. നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ 10 ക്ലാസ്സിലെ മദ്രസവും മത ഫ്രീയാണ്. എത്തിയ കുട്ടികളോട് ഒന്നിനും ഒരു ഫീസും വാങ്ങില്ല. ബസ്സും മദ്രസും ഒക്കെ ഫ്രീയാണ്. അങ്ങനെ അൽഹംദില്ല 100-200 കുട്ടികൾ എത്തിയ കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലല്ല സൂട്ടും കൊട്ടും കൊണ്ടുവന്ന് പഠിക്കുന്നുണ്ട്. അല്ലാത്ത കുട്ടികളിൽ വേറെയുണ്ട്. അൽഹംദില്ല അതൊക്കെ റബ്ബ് ചെയ്ത നിയമത്താണ്. അതിനൊക്കെ വലിയ ചെലവുകളും വരും. അപ്പോ എത്ര കുട്ടികളും മതിയാവും. കാനിക്കട നല്ലത് കിട്ടുന്നുണ്ട്. 10-30 ലക്ഷം രൂപയോളം മാസത്തിൽ നേർച്ച കിട്ടുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇവിടെയും മതിയാവില്ല. അതുകൊണ്ട് നമ്മുടെ റസീവർമാർക്ക് വരുമ്പോ എന്റെ ഉമ്മമാരൊക്കെ നല്ല സംഭാവനകൾ കൊണ്ടേക്കണം. ഇവിടുത്തെ റസീവർ നേരത്തെ എന്റെ ഇവിടെ വണ്ടി കയറിയിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. അഫ്ഹമു വാഹിദീനായ റബ്ബേ ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളൊക്കെ നീ കബൂൾ ചെയ്യണം. റഹ്മാനെ യെസ്സിന്റെ യെസ്എസ്എഫിന്റെ മാനത്തിന്റെ പ്രവർത്തകന്മാർ, അതുപോലെ ഞങ്ങളുടെ നാടുകളിലൊക്കെ ഓരോ സ്ഥലത്തും പള്ളികളും മദ്രസകളൊക്കെ നോക്കി നടത്തുന്ന പ്രവർത്തകന്മാർ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നീ കബൂൽ ചെയ്യണം. റഹ്മാനെ നീ സ്വീകരിക്കണം. റഹ്മാനെ അസമവാഹിദീനായ റബ്ബേ തൃശ്ശൂർ സ്ഥാപിത്ത തറകരിയെ കൊടുക്കണം. റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ വിട്ടുപിരിഞ്ഞു പോയ ഞങ്ങളുടെ ഉസ്താദിമാരെ ആലിമീങ്ങൾ അവരൊക്കെ ദർദനയേറ്റി കൊടുക്കണം. റഹ്മാനെ ബഹുമാനപ്പെട്ട തങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടെന്നതിലെത്താണല്ലോ, എപ്പോൾ എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. അഫ്സമ റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ മജ്‌ലിസിനെ ആക്കുത്തരമുള്ള മജ്‌ലിസാക്കണം. റഹ്മാനെ തങ്ങളെല്ലാവരും വരണമല്ലോ. ഒരു ഫാത്തിഹ തൃശ്ശൂർ സ്ഥാനത്തെ ഹിന്ദു ക്രിസ്ത്യാനി ഞങ്ങളെ വിട്ടുപിരിഞ്ഞു ആലിമീങ്ങളൊക്കെ പേരിൽ ഒരു ഫാത്തിഹ മറ്റു കൂടിയാലും അൽഫാത്തിഹ الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد
بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين الحمد لله وافر نحمد الكاف مزيدا اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا مولانا محمد അർഹമ റാഹിമീനായ റബ്ബേ നമ്മൾ ഓടിയതിൻ്റെ പ്രതിഫലം നമ്മൾക്ക് തരുന്നതിൻ്റെ പുറമെ ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ഇന്നേ വരെയുള്ള എല്ലാ സ്വാലിഹീൻ ഹദറത്തിനും പ്രത്യേകിച്ച് ചെറുശോർ ഉസ്താദിനെയും പുല്ലൂക്കർ ഉസ്താദിനെയും ഹദറത്തിലും എത്തിക്കണം റഹ്മാനെ അവരുടെയും ഞങ്ങളുടെ വൃത്തി പിരിഞ്ഞു പോയ എല്ലാ ഉസ്താദിമാരെയും ആലിമുകളുടെ സാധാസുക്കളുടെയും മോമിനെയും ദരദന വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ ഞങ്ങളുടെ വൃത്തി പിരിഞ്ഞു പോയ ഞങ്ങളെ പോറ്റുകളൊക്കെ ഉമ്മബാപ്പമാർ പഠിപ്പിച്ച ഉസ്താദിമാർ ഞങ്ങളെ സ്നേഹിച്ച മോമിനങ്ങൾ ആരുണ്ടോ അവരുടെ എല്ലാം കബറിലതിൻ്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണം റഹ്മാനെ അവരെ ഞങ്ങളെയും ജന്നാത്തിൽ ഫിർദൗസിൽ അടിച്ചു കൂട്ടണം റഹ്മാനെ ഈ മഹത്തായ സംരംഭത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാരുണ്ടോ സഹായിച്ചവരാരുണ്ടോ അള്ളാഹുവേ മുഴുവൻ പ്രവർത്തകർക്കും സഹായികൾക്കും സഹകാരികൾക്കും സദാജിഹുദയേക്ക് നേർച്ചകളും സംഭാവനകളും തന്നവർക്കും മീഡിയാ മിഷനിലൂടെ ഈ പരിപാടി എത്തിച്ചു കൊടുത്തവർക്കും അത് കേൾക്കുന്നവർക്കും എന്നെ ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാ ഹൈബും നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ എല്ലാ സ്വർഗുകളും നീ തടുക്കണം റഹ്മാനെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ഏത് ചെറുതോ വലുതോ രഹസ്യമോ പരസ്യമോ ആയ എന്ത് തെറ്റുകളുണ്ടോ നീ ഞങ്ങൾക്ക് മാപ്പാക്കണേ റഹ്മാനെ ഞങ്ങളെ ദുന്യാവിലും മാത്രത്തിലും ശിക്ഷിക്കരുത് റഹ്മാനെ ഹൈബാക്കരുത് റഹ്മാനെ താഴ്മയുള്ള അടിമകളിൽ പെടുത്തണേ റഹ്മാനെ ഞങ്ങളെ തെറ്റിദ്ധരിച്ചാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മനസ്സും ഞങ്ങളാരെങ്കിലും തെറ്റിദ്ധരിച്ചില്ല അവരുടെ മനസ്സും നന്നാക്കണേ റഹ്മാനെ അല്ലാഹുവേ സാധുക്കളായ ഞങ്ങളുടെ മനസ്സും എല്ലാ മുഅ്മിനീങ്ങളുടെ മനസ്സും നീ നന്നാക്കണം റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ അവസാനം എന്ന കെളിമതിൽ ആഖിറത്ത് നന്നാക്കി മരിപ്പിക്കണം റഹ്മാനെ ഞങ്ങൾക്ക് എന്ത് രോഗമുണ്ടോ ബന്ധപ്പെട്ടവർക്ക് എന്ത് രോഗമുണ്ടോ ഈ മജീസിൽ വന്നവർക്കോ ബന്ധപ്പെട്ടവർക്കോ എന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണം റഹ്മാനെ അവസാനം ഞങ്ങളെല്ലാവരെയും ആഖിറത്ത് നന്നാക്കി മരിപ്പിക്കണം റഹ്മാനെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ومن بتقبل الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد തങ്ങളോടും നിങ്ങളോടും ഒക്കെ ദ്രാവിഡ് സൂചിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.